ഞാനാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു കൊച്ചു തമ്പുരാട്ടിക്കുട്ടി, മുഖം ദേ ഇതുപോലെ ചന്ദ്രബിംബം കണക്ക്. എനിക്ക് ഒരു കൊച്ചു ബാലട്ടം മതി. ഈ മൂക്ക്, ഈ ചുണ്ട്, മീശ, ഇത്രയും വേണ്ട. പിന്നെ നുണക്കുഴി വേണം, കള്ളച്ചിരി. കുട്ടിക്കാലം മുതലേ മരുന്ന് കൊടുത്തു പിടിച്ചു നിർത്തിയതാ. പിന്നീട് ഇപ്പോഴാ മഹാമാന്ത്രികം പഠിക്കാൻ പോയവൻ അധർമ്മം അഭ്യസിക്കുന്നു, ശാസിച്ചു. അതാവാം ഇപ്പവന് ഈ അസുഖം വരാൻ കാരണം. ഇനി ഇവനെ മന്ത്രം പഠിപ്പിക്കാനൊന്നും വിടണ്ട ഉണ്ണി. ഒരു വേളി കഴിപ്പിക്ക, അതല്ലേ മൂസ് പറഞ്ഞത്? ആ അത് തന്നെ ആവാം. അല്ല, അരുന്ധതി അല്ലല്ലോ? അരുന്ധതി തന്നെയാണ്. അതെ, നീ നിർത്ത്, നിർത്ത്. എന്ത് ഭാവിച്ചാവും അവളിവിടെ വന്നത്? എന്ത് ഭാവിക്കാനാ ഉണ്ണി, നിർമ്മലെ വേളി കഴിച്ച പിന്നെ അരുന്ധതി എനിക്ക് മുഖം തരാറില്ല. വർഷമൊന്നും കഴിഞ്ഞു. ആ വിനുമോനെ കാണാനാവായി വര. ഭരേന്ദ്ര, ഇത് നിന്റെ പഴയ അരുന്ധതിയല്ല. ഇത് നിന്നെ സ്നേഹിച്ച അരുന്ധതിയല്ല. അവളുടെ സ്നേഹം തിരിച്ചറിയാതെ മറ്റൊരു പെണ്ണിന് താലി കെട്ടിയാ നിന്നെ നശിപ്പിക്കാൻ മഹാമാന്ത്രികം പഠിച്ച പെണ്ണാ അവള്. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നോക്കാം. എന്താ ഉണ്ണി ഇത്? ശരിയാ ബാലേന്ദ്ര, അനിയും കുട്ടി ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ഏട്ടാ, ഇറങ്ങി രക്ഷപ്പെട്. you
സുധമോളെ, വായ്ക്കുരവ കേട്ട് ചന്ദനം മഞ്ഞളും തേച്ച് തീണ്ടാരി കുളിച്ച് തീരേണ്ട ദിവസം അന്ന്. പക്ഷെ എനിക്ക് ഇന്നും പോതിരത്തല്ല. പെണ്ണായി ഇത്ര ആശ്രീകരണ എന്നെ വിളിക്കണേ, സൂക്ഷിക്കണെന്നാ പറയണേ. എന്തിനാ എന്നെ പെണ്ണാക്കി? ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ ചിറ്റയോട്. എനിക്ക് എനിക്ക് മടുത്തു ചിറ്റ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. നാട്ടുകാർക്ക് എന്റെ കാര്യത്തില് ഉണ്ടായിരുന്നുള്ളൂ ഒരു കറുത്ത മറുക്. ഇപ്പതേ ചിറ്റിയുടെ അതേ രൂപമായി. വീട്ടുകാർക്ക് ഞാൻ പണ്ടേ ചതുർത്തിയാ. ഈ രൂപം കിട്ടിയപ്പോ നാട്ടുകാർക്കും എന്നെ പേടിയായി. എങ്ങനെയാ പേടിയാവാതിരിക്ക? രണ്ടുപേരെ കൊന്ന പെണ്ണല്ലേ ചിറ്റ. സ്നേഹിച്ചവനെ കിട്ടിയില്ല എന്ന് വെച്ച് പറമ്പിലെ പാലമരച്ചോട്ടില് കൊടി വെച്ച ശക്തിയെ പ്രാർത്ഥിക്കുക, രണ്ടാളെ കൊല്ലുക, ഒടുക്ക നാട്ടുകാരൊക്കെ കൂടി ആ ശക്തിയെ ബന്ധിച്ച് ഭഗവതിക്കാവിലെ തളച്ചപ്പോ കിണറ്റിൽ ചാടി ചാവുക. ഇത്രയും സ്നേഹമായിരുന്നോ ചുറ്റിക്ക് അയാളോട്? എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ആരുമില്ലാത്തോണ്ടാവും എനിക്ക് സ്നേഹത്തിന്റെ വില അറിയാത്തത്. ആ നാളെ പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നുണ്ട്. കിണറ്റ് വക്കത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ആഗ്രഹം നടത്തി തരണം എന്റെ ചിറ്റ. കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. അതെ, ഈ ഭഗവതി കാവിലേക്കുള്ള വഴി ഏതാ? എന്താച്ചോ ഉത്സവം കൂടാ വന്നാ? അല്ല, അതിനടുത്താണല്ലോ സൂര്യൻ കാട്ടു മന. ആരെ കാത്ത അപ്പൻ? ആരോ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ടോ. അനന്തന്റെ മുന്നിൽ സമയദോഷം കൊണ്ട് ആരാണാവോ? സ്വയംപ്രഭ, അവൾ എന്റെ പെണ്ണാണ്. സൂര്യൻകാട്ട് മനക്കൂറ്റു അനന്തം മറിച്ച ലക്ഷ്മണ രേഖയുണ്ട്. അത് മറികടന്ന് ആരുടെ ചെല്ലണ്ട, മനസ്സിലായോ? പള്ളിപ്പാതിരി ആയതുകൊണ്ടാ. പാതിരി പഠിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോകുമ്പോഴും എന്റെ പ്രഭയ്ക്ക് കാവലായി നീയടക്കം അഞ്ച് നേള. 12 വർഷത്തെ അവളുടെ വ്രതം ഭഗവതിക്കാവൽ ഉത്സവത്തോടുകൂടി തീരും. നടക്കട്ടെ. പൗർണമിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസം ചിറ്റയോട് എന്താ ആവശ്യപ്പെടാൻ പോണത്? അതൊക്കെ ഉണ്ട് ടീച്ചറെ. നീലാവുണ്ടെന്ന് വെച്ച് പാതിരാത്രി കിണറ്റ് വക്കത്ത് ചെല്ലുമ്പോ നിന്നെ വല്ല കള്ളന്മാരും തട്ടിക്കൊണ്ടു പോയാലോ? എന്നാലും കുഴപ്പമില്ല. ദേ കുസരിത് പറയാതെ പറയൂ കുട്ടി, എന്താ ആവശ്യപ്പെടുക? തട്ടിക്കൊണ്ടു പോണേന്ന്. ഓ, അറിയണോ ടീച്ചർക്ക് എത്രയാന്ന് വെച്ചാ ഒറ്റപ്പെട്ട് അമ്മയുടെയും നാട്ടുകാരുടെയും കണ്ണിലെ കരടായി ജീവിക്കുക. എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ എന്റെ ഈ സ്വയംപ്രഭ ടീച്ചർ. പിന്നെ എന്റെ ആഗ്രഹം നടത്തിത്തരണ ചിറ്റേ. കാവിലെ ഭഗവതിയോട് കുറെ പ്രാർത്ഥിച്ചതോ നടന്നില്ല. ഇനി ചിറ്റ മാത്രമേ ശരണമുള്ളൂ. എന്നെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ. വലിയ ഭംഗിയൊന്നും വേണ്ട, സ്നേഹിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഉടുക്കാൻ ഉടുപ്പും കുടിക്കാൻ ഇത്തിരി കഞ്ഞിയും, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എന്നെ തിരക്കി ഒരു പാതിരി വന്നിരിക്കണം. കോളേജിൽ ആവാം. വാടി
അമ്മ എവിടെ കയറ് പൊട്ടിക്കണ്ടാവും. നമസ്തേ. നമസ്തേ. നമസ്തേ ഫാദർ. ഫാദർ ഇരിക്കൂ. ഓ, അങ്ങനെ ആവട്ടെ. ഇത് ഞങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു. കേട്ടോ കുട്ടി, ഒരു അപ്പോയിൻമെന്റ് ഓർഡർ അയച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ നേരിട്ട് പോന്നേന്നായിരിക്കില്ലേ? ഐനിക്കര ഗ്രാമവും ഭഗവതിക്കാവും ഒരുപാട് വാർത്ത ഉണ്ടാക്കിയതാണല്ലോ. എന്തായിരുന്നു ആ വേന്ദ്രത്തിയുടെ പേര്? ആ, അരുന്ധതി. രണ്ടും മരണം തീർത്ത അസുരമിത്തു. ആ ശക്തിയെ ഭഗവതി കാവിൽ തളച്ച ഒരു വിദ്വാനുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ചക്രപാണി. അതെ, ചക്രപാണി. അതിരിക്കട്ടെ, വരുന്ന വഴിക്ക് ഭഗവതി കാവ് കണ്ടു. അവിടെ ദുർശക്തിയെ ബന്ധിച്ച് കെട്ടിത്തിരിച്ച ഭാഗവും ഞാൻ കണ്ടു. അവിടെ കന്യകൾക്ക് പ്രവേശനമില്ല എന്നെഴുതിയിരിക്കുന്നതും ഞാൻ കണ്ടു. നാഗക്കാവിലടക്കം കന്യകൾക്ക് പ്രവേശനമുണ്ട്. ഈ ബാധ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവളും. പിന്നെന്താ അങ്ങനെ? കുട്ടി ഏതായാലും കോളേജിൽ വരുള്ളൂ, അപ്പൊ ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞോളാം കേട്ടാ. അപ്പൊ ഞാൻ ഇറങ്ങാ, ഒരാഴ്ച സമയമുണ്ട്. ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും കണ്ട് മാറി എന്ന് വിചാരിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വരിക, ഒപ്പിടുക. അച്ഛനെന്താ ഇവിടെ? അത് ഞാനിവിടെ ഈ അതനന്തേട്ടാ, ഞാനൊരു ഇന്റർവ്യൂവിന് പോയിരുന്നു, അതിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറുമായിട്ട് വന്നതാ. എന്തിന്? പഠിക്കാൻ വിട്ടത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നിന്റെ താല്പര്യത്തിനാ. വെറുതെ എതിർക്കണ്ടെന്ന് കരുതി. പക്ഷെ ജോലി അത് വേണ്ട. ഞാനീ കഷ്ടപ്പെടുന്നതേ നിനക്ക് കൂടി വേണ്ടിട്ടാ. കഴുത്തിൽ താലിയില്ലാന്നുള്ളൂ, പക്ഷെ നീ അനന്തന്റെ പെണ്ണാ, മറക്കണ്ട. ഭഗവതിക്കാവിലെ ഉത്സവം കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ച പോലെ അത് നടക്കും. പഠിച്ച വിദ്യ വെറുതെ ആകാന്ന് വെച്ചാല് അത് നാലാൾക്ക് പറഞ്ഞോർക്കേണ്ടത്. അതെ, ഞങ്ങൾ ഒരുമാതിരി പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കണം. ഇനി അച്ഛനായിട്ട് അത് ഇല്ലാണ്ടാക്കണ്ടോ? അച്ഛൻ തന്നെ. ഓ, ചിറ്റേ, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നത് എന്റെ ഒരു ആവശ്യം പറയാൻ വേണ്ടി. പക്ഷെ ഇപ്പോ അതിലും വലിയ ആവശ്യം എന്റെ സ്വയംഭ്രമ ടീച്ചർക്കാ. എന്റെ ടീച്ചറെ അനന്തം വേലിയഴിക്കാൻ ഇരിക്കുക. ചിറ്റിക്ക് അറിയാലോ അനന്തനും എന്റെ അമ്മയും തമ്മില്. അനന്തൻ ദുഷ്ടനാ, ഇനി അനന്തന്റെ ശല്യമില്ലാതെ എന്റെ ചിറ്റ കാക്കണം. എന്റെ ടീച്ചർക്ക് സമാധാനം വേണം, എനിക്കും. തീർന്നു എന്ന് കരുതിയതാ, എന്ത് തുടങ്ങായോ? ദുർമരണം, അശുഭം, ഒന്ന് ശുദ്ധി വരുത്തി പ്രശ്നം വെപ്പിക്കാൻ ഒരുത്തനുമില്ലല്ലോ ഇവിടെ. ദേവി ഒന്ന് കണ്ണടച്ചാല് പിന്നെ എന്തും നടക്കും ഇവിടെ. Get it up.
സാഗര സ്വാമിൻ അവരെ ആദ്യം കടത്തി വിട്ടേക്കൂ. ഇരിക്കൂ. വർഷം 20 കഴിഞ്ഞു അല്ലേ? അതെ. ഇപ്പൊ പ്രത്യേകിച്ച് ബാലേട്ടന്റെ മരണം അതിന്റെ ഓർമ്മകളുമായി കൈക്കുഞ്ഞായ എന്റെ മോനെയും കൊണ്ട് അന്ന് ആ വീടിന്റെ പടിയിറങ്ങിയതാ ഞാൻ. എന്ത്? അപ്പൊ പിന്നീട് ഇതുവരെ കൊട്ടാരം വീട്ടിൽ പോയിട്ടില്ല? എന്റെ മകനൊരു ഭീരുവായി പോകും. അതൊഴിവാക്കാനാ ഞാൻ ഇവിടം വിട്ടത്. എന്നിട്ടിപ്പ എന്താ ഉണ്ടായേ? പരിചയത്തിലുള്ള ഏതോ പ്രൊഫസർ ഇവിടെ അടുത്തുള്ള കോളേജില് സീറ്റ് തരപ്പെടുത്തിയേക്കണു. അവൻ ഒരേ വാശി, അവിടെ പഠിക്കുന്നു. ബന്ധവും ബന്ധത്വം അറിയാതെ വളർന്നതാണ് അവൻ. ഈ നാട്ടിൽ വന്ന ഒക്കെ അറിഞ്ഞ. അറിയട്ടെ, ഒരു വിഷമവും വേണ്ട. അരുന്ധതിയിലെ ദുഷിച്ച ശക്തിയെ ഭഗവതിക്കാവിൽ ബന്ധിച്ചത് ഞാനാ. കോമരമായ അരുന്ധതി 16 ആഴത്തിലേക്ക് ചാടി ജീവൻ പിടിഞ്ഞു. ആ കഥ അതോടെ തീർന്നു. ഇന്നും ആ ശക്തി ബന്ധനത്തില. ആ ബന്ധനം വിട്ടാൽ ആദ്യം അറിയുക ഞാനാ. അതൊട്ടുണ്ടാകാനും പോണില്ല. ധൈര്യമായിട്ട് പോയിക്കോളൂ. ആ, ഒരു കാര്യം മറന്നു. മകൻ എങ്ങനെയാ? ബാലേന്ദ്രനെ പോലെ മിടുക്കനാണോ? ആടുകിറാൻ കണ്ണൻ ആനന്ദരാധയുടൻ, കണ്ണൻ ആനന്ദരാധയുടൻ, കണ്ണൻ ആടുകിറാൻ. ஓடுகிறான் மன வீடு நிறைந்தவன், ஓடுகிறான் மன வீடு நிறைந்தவன், ஓடுகிறான் மன வீடு நிறைந்தவன், ஓடுகிறான் மன வீடு நிறைந்தவன், ஓடுகிறான் சச்சிதானந்தமாயாடுகிறான் என்னுள் பாடுகிறான் கண்ணன் ஆனந்தராதையுடன், கண்ணன் വേണ്ട. നമ്മുടെ മനസ്സിന്റെ അങ്കലാപ്പ് അവനില്ലല്ലോ മോളെ. പഠിപ്പ് മുടക്കാൻ പറ്റുമോ? പൊയ്ക്കോട്ടെ, നാട്ടിൽ പഠിച്ചോട്ടെ, ആരും തടയുന്നില്ല. അതാ നല്ലത്. നമ്മളായിട്ട് ഒന്നും പറയണ്ട, അറിയുമ്പോ അറിഞ്ഞോട്ടെ. നമ്മുടെ കുടുംബദേവതയല്ലേ ഭഗവതി കാവിൽ കാവലിരിക്കുന്നത്? ദേവി തടുക്കട്ടെ എല്ലാം. മാഷ ലൗ ലെറ്റർ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ആർക്ക്? തള്ളക്കായിരിക്കൂ. ഉണ്ടായിരിക്കടാ.
അല്ലേ? ഓക്കെ, നോക്കാം. ജോക്കുട്ട, എനിക്കിന്ന് ലീവാ. സെറ്റപ്പ് സെറ്റപ്പ്. അയ്യോ, അതിനല്ല, കാര്യെന്താന്ന് വന്നിട്ട് പറയാം. വിഷമിക്കേണ്ട, ഇച്ചിക്കാവുമ്മയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയരെ. എന്റെ മുറിയിൽ അലമാരി തുറന്നാൽ നിങ്ങൾക്കുള്ള പാനപാത്രം അതിൽ അമൃതായിരിപ്പുണ്ട്. വിനയം കൂടി ഉണ്ടല്ലോ, അവനൊന്നിനെ നിർബന്ധിക്കണ്ട, ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം മതി. നീ അടിക്കണ്ട, ഞാൻ ഏറ്റു, ബാക്കി വാങ്ങി. പിന്നൊരു കാര്യം, ഇടത്തേയറ്റത്തെ മൂന്ന് ബോട്ടിൽ അത് തൊട്ടു പോരുത്. അടിച്ചു പൊളിക്കട പിള്ളേരെ. പിന്നെ അണ്ടം കുത്തി കിടക്കരുത്. നിന്നോട നാളെ കോളേജ് തുറക്കുന്നു, ബഹളം കൂട്ടുമ്പോ ഒരു പ്രൊഫസറുടെ വീട് അന്ന് മറക്കണ്ട എന്ന് നിങ്ങളുടെ സ്വന്തം രാഹുല മാഷ്. എന്റെ അമ്മോ ഇപ്പോഴും ആശ്വാസായ. അല്ല, മുതുമുത്തി ആയപ്പോഴാണെങ്കിലും ടീച്ചർക്ക് മോക്ഷം കിട്ടിയല്ലോ. പൊടി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ പോക്ക് കണ്ട ഏതോ കോളേജ് കുമാരിയാന്ന് തോന്നും. ഇതിപ്പോ എന്റെ കാര്യ കഷ്ടം. ആകെ ഉണ്ടായിരുന്ന കൂട്ടും ഇല്ലാണ്ടായി. നിനക്കിനി വീട്ടിലിരുന്നൂടെ, നിനക്കും ശല്യം തീർന്നുല്ലോ. ഒന്നും പറയണ്ട, തീർന്നിടത്ത് നിന്ന് പുതിയൊരാള് വരുന്നുണ്ട്. അതെന്താടി? ഒക്കെ പിന്നെ പറയാം. നല്ലൊരു ദിവസമായിട്ട് ടീച്ചർ ചെല്ല്. ഓക്കെ, ബൈ. അപ്പൊ ശരി. പ്രിൻസിപ്പളായ എനിക്ക് തന്നെയാ മാനേജറുടെയും ചുമതല. നിന്ന് തിരിയാൻ നേരല്ലേ. ആ ടീച്ചറെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് സ്വയം പ്രഭ. ഹലോ, ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഭാഗ്യലക്ഷ്മി. ഇന്ന് ടീച്ചർക്കുള്ള ക്ലാസ്സിൽ പിഷാരണി മാഷിക്കുള്ള സെൻഡ് ഓഫാ. ഉച്ച വരെ പോകും. അതിപ്പോ ഈ രാഹുൽ മാഷ ക്ലാസ് ഒഴിവാ. അവിടെ നാമാ ഹരിശ്രീ. മനുസ്മൃതി ഒഴികെയുള്ള ഇന്ത്യൻ മിത്തോളജികളിൽ എല്ലാം തന്നെ പെണ്ണിന് പ്രമുഖ സ്ഥാനമാണുള്ളത്. പക്ഷേ മനുസ്മൃതിയിലാണെങ്കിൽ നേരെ മറിച്ചാണ്. പിതാരക്ഷതി കൗമാരെ, ഭർത്തൃരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നെഴുതി വെച്ച് മനു സ്ത്രീകൾക്ക് കൂച്ചു വിലങ്ങിട്ടു. കാലോചിതമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഇന്നും ഈ പ്രവണത ചില അക്ഷരദൈവങ്ങൾ തുടർന്നു വരുന്നുണ്ട്. എന്നാൽ കാളിദാസ കൃതികളിലെല്ലാം തന്നെ കവി കൽപ്പിച്ചു കൊടുത്തത് സ്ത്രീയെ പാതിവൃത്യത്തിന്റെയും കുലീനതയുടെയും ഭാഗമായാണ്. സ്ത്രീ അബലയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ കാത്തുവെച്ചത് ശക്തിയാണ്. ശക്തിയോടൊപ്പം ചേരാത്ത ശിവന് പോലും നിലനിൽപ്പില്ലെന്ന് കുമാരസംഭവം പറയുന്നു. കാളിദാസന്റെ ഈ വീക്ഷണമല്ലേ ശരി? ഞാൻ കേട്ടു കാളിദാസൻ പടച്ചുവിട്ട സ്ത്രീജനങ്ങളെ കുറിച്ച്. സ്ത്രീ പതിവ്രതയാണ്, അതാണ്, ഇതാണ്, കോപ്പാണ്. സൈലൻസ്. ഹു ആർ യു? ഇതേ കാളിദാസൻ അന്തി ഉറങ്ങിയത് ഉജ്ജയിനിയിൽ തനിക്ക് കൽപ്പിച്ചു കിട്ടിയ കൊട്ടാരക്കെട്ടിലല്ല, വിലാസവതി എന്ന വേശിയുടെ കാൽച്ചുവട്ടിൽ. ശരീരത്തിന് പ്രഭുക്കന്മാരോട് പണം അണ്ണിവാകുന്ന വിലാസവതിക്ക് കാളിദാസനും കൊടുത്തു പ്രതിഫലം. പണമായല്ല, കാവ്യം. ഓം സ്തന ശങ്കരായ. ഇതും നിങ്ങൾ പറഞ്ഞ പാതിവൃത്തത്തിൽ പെടോ? പറയണം, അതും കൂടി മുഴിഞ്ഞാൽ ഉപകാരം. ഷട്ട് യുവർ മൗത്ത്. സത്യസന്ധതയുടെ പ്രതീകമായി ഏത് പെണ്ണ ഈ ഭൂമിയിലുള്ളത്? ഭർത്താവിന്റെ മടി കിടക്കുമ്പോഴും അന്യന്റെ മുഖമായിരിക്കും അവളുടെ മനസ്സിൽ. ഗെറ്റ് ലോസ്റ്റ്. ഐ സേ ഗെറ്റ് ലോസ്റ്റ്. യു ഗെറ്റ് ലോസ്റ്റ് ദിസ് ടൈം ഫോർ മീ. ഐ എം രാഹുൽ. മാഷേ, ഈ ഓം സ്ഥാന ശങ്കരായ അതിന്റെ അർത്ഥം എന്താ മാഷേ? ഓ അല്ല, ഓം സ്തന ശങ്കരായടെ ഇരിക്കണവിടെ. വിനയൻ സർ, ആർ യു കംഫർട്ട്? യെസ് സർ. രാഘവട്ടൻ എന്നെ തോണ്ടിട്ട് കാര്യമൊന്നുമില്ല. എന്റെ കയ്യിലുള്ള സാധനം കഴിഞ്ഞു, ഇനി രാഘവട്ടൻ കളി കണ്ടിരുന്നാ മതി. എന്തൊരു
കൊച്ചുമുതലാളി വീഴില്ലേ. ഞാൻ മുതലാളിയുടെ സൗന്ദര്യം കണ്ടു നിന്ന് പോയതാ. എന്താ രാഘവേട്ടാ, ഒന്നും കഴിച്ചില്ലേ? ആര് തരാൻ? എന്താടാ രാഘവേട്ടൻ കൊടുത്തില്ലേ? അതെ തീർത്തു മുതലാളി. എന്നാലും അനന്ത മുതലാളി നമ്മളേക്ക് വിട്ട് പോയില്ലേ? ആര് പറഞ്ഞു രാഘവേട്ട ആനന്ദം മരിച്ചിട്ടില്ല? ആനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദേ കുഞ്ഞൂട്ടിനെന്നാ പേരെങ്കിലും ഇനി ഞാൻ അനന്തൻ തന്നെയാ. ആനന്ദന്റെ സാമ്രാജ്യവും ഈ കൊട്ടാരം വീടിന്റെ നിഴലിൽ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യവും ഇനി എന്റെയാ. ആനന്ദൻ ചെയ്തൊക്കെ ചെയ്യാൻ ഞാനും ബാധ്യസ്ഥനാ. ഇനി കുഞ്ഞൂട്ട മുതലാളിയല്ലേ നമ്മുടെ മുതലാളി. എന്നാലും എനിക്ക് പേടിയാ മുതലാളി. എന്ത്? അകത്താണെങ്കിൽ നിങ്ങൾ ഒടുപ്പിച്ച കോടികളുടെ മുതൽ, പുറത്താണെങ്കിൽ രണ്ടാളുകളെ കൊണ്ട് തീപിടുത്ത് നടക്കാൻ പ്രേതം. എല്ലാ ബാധയും മാറാൻ ഇതുപോലെ രാഘവേട്ട. പക്ഷേ കൊട്ടാരം വീടുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്നാൽ ഇതെല്ലാം എടുത്തു മാറ്റാനുള്ള കരാറ് കൂടി ഉണ്ട് മുതലാളി. അതൊക്കെ ഏറ്റു രാഘവേട്ട. 20 വർഷമായിട്ട് വരാത്ത ആരെങ്കിലും വന്നാ അന്ന് ഈ വീടിന് വില പറയും കുഞ്ഞൂട്ടൻ. അല്ല മുതലാളി എങ്ങോട്ട? ആനന്ദം കഴിക്കാനുള്ള കുറച്ച് മീൻകറി അടുപ്പത്തുണ്ടാവും, അത് തിളച്ചു പോകാൻ പാടില്ല. എടി, എണീറ്റ് മേലെ മുറിയിൽ പോയി കിടക്ക്. എന്താ ഇവിടെ കിടന്നാ വരാൻ പോണത്? എടി, നീ ഇവിടെ ശകുനം മുടക്കാൻ കിടക്കണ്ടെന്നാ പറഞ്ഞത്? നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആ കുഞ്ഞൂട്ട മുതലാളി ഇപ്പൊ വരും. വല്ലച്ചോണം കയ്യും കാലും പിടിച്ചും കടാക്ഷിച്ചും അത്താഴത്തുള്ള വഴി ഉണ്ടാക്കിക്കോട്ടെ. നിന്റെ തന്തയ്ക്ക് കൊട്ടാരം വീട്ടിലെ കാവലും പൊറുതി മതി. അടുപ്പിൽ തീ പുകയണെങ്കിലേ എന്റെ ദേഹം തന്നെ അനങ്ങണം. പൊന്നുമോൾ അത്താഴം മുടക്കാതെ മോളിലോട്ട് ചെല്ലേ. കുട്ടിയേ, സൂര്യങ്കാട്ട് മലയിലെ കുട്ടിയല്ലേ? അതെ. ഇപ്പൊ പുറത്തിറങ്ങാറായില്ലേ? ഭഗവതിക്കാവിൽ വെച്ച് അനന്തം ചത്തുന്നറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. ഈ എന്നെ ജീവനായിരുന്നു കുട്ടിയുടെ അച്ഛന്. പേങ്ങ നാരായണന്ന് തികച്ചു വിളിക്കില്ല. ഇപ്പൊ എവിടെന്നാ? ടീച്ചറാ, പട്ടണത്തിലെ കോളേജില്. നന്നായി വരും, ഗ്രഹണം തീർന്നല്ലോ. ടീച്ചറേ, ഞാൻ ഒരു കൂട്ടം മറന്നു കുട്ടിയേ. ടീച്ചർക്ക് മനവരയില് കൂട്ടായേനെ പെങ്ങൻ നാരായണൻ. എന്നെ കണ്ടപ്പോ ഭാവം മാറിയത് കണ്ടില്ലേ? ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചിറ്റ തന്നൊരു വരാ എനിക്ക്. അല്ല, നീ എവിടുന്നാ ഇപ്പോ? ദേ, ഞാൻ ദാ അവിടെ ഉണ്ടായിരുന്നു, ആ കുറുക്കമ്പാറയുടെ മേലെ. എന്തിന്? അവിടെ ഇരുന്ന് തെക്കോട്ട് നോക്കിയാ ദൂരെ നിന്ന് ചന്ദനക്കാമ്പാറ കയറി വരുന്ന ബസ് കാണാം. വളവ് തിരിഞ്ഞ് ബസ് ഓടി വരുന്നത് കണ്ടാ പിന്നെ വടക്കോട്ട് നോക്കിയിരിക്കും. നോക്കിയിരിക്കുമ്പോ മൂസാപ്പടിയിൽ ബസ് നിർത്തും. അതീ നിറങ്ങണ ആള് ടീച്ചറാവണേ ടീച്ചറാവണേ എന്ന് പ്രാർത്ഥിക്കും. കാല് താഴെ വെക്കുമ്പോ മനസ്സിലാവും ടീച്ചർ അല്ലാന്ന്. വീണ്ടും തെക്കോട്ട് നോക്കും, അടുത്ത ബസ്സും കാത്ത്. ഞാൻ പോയതോടെ നിന്റെ കാര്യം കഷ്ടമായില്ലേ? അതെ, സത്യ ടീച്ചറെ. കുറുക്കമ്പാറ അതാ ഇപ്പൊ സുധയുടെ താവളം. എന്ത്, വീട്ടിലെ കാര്യം പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ? എന്തു പറയാനാ ടീച്ചറ്, അനന്തന്റെ ശല്യം തീർന്നപ്പോ അടുത്ത ആളതാ എത്തി കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ടും കാര്യമില്ല, കാര്യങ്ങൾ നടക്കണ്ടേ. അന്നത്തെ അത്താഴത്തിനുള്ള വക അമ്മയുടെ കൈയോണ്ട് വേണ്ടേ. അച്ഛൻ ഇപ്പോഴും കൊട്ടാരം വീട്ടില് കാവല. രാവുദിക്കണതും പകൽ അസ്തമിക്കണതും ഒന്നും ആൾക്ക് പ്രശ്നമല്ലല്ലോ. നിനക്ക് പറഞ്ഞൂടെ രാധമ്മയോട്? സഹതപിക്കാൻ പോലും ആരോരും ഇല്ലാത്തവരാ ഞങ്ങള്. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ നാട്ടുകാർക്ക്. പേടിയില്ലാതെ നോക്കുന്ന കണ്ണാണെങ്കിൽ കാമ മാത്രമേ കാണാറ്. ആ കണ്ണിന്റെ മുഖത്ത് വീഴാതിരിക്കാൻ കൂടി ആവണം അമ്മയുടെ ഈ ബന്ധങ്ങള്. ആ, എന്തൊക്കെയാ കോളേജിലെ വിശേഷങ്ങൾ? അവിടെയുണ്ട് ഒരു മുരടം മാഷ്, രാഹുലൻ എന്നാ പേര്. ചിറ്റോട് പറയണോ വെളുത്തവാവിന്? വേണ്ട, അതൊക്കെ തീർക്കാൻ ഞാൻ മതി. പോരാണ്ട് വരുമ്പോ
നിന്റെ ചിറ്റിയോട് പറയാം, മനുഷ്യജീവന് കുറച്ചൊക്കെ വിലയുണ്ടേ. പിന്നൊരു കാര്യം, നീ ചിറ്റിയോട് അപേക്ഷിച്ചോ ഒരു രക്ഷകനെ തരാൻ. വരും, അടുത്തെത്തിയിരിക്കുന്നു. നിന്റെ അച്ഛൻ കാവലി കിടക്കുന്ന കൊട്ടാരം വീടിന്റെ അവകാശി ബാലചന്ദ്രന്റെ മകൻ വിനയൻ. എന്റെ കോളേജിൽ എന്റെ കൺമുമ്പിൽ. സത്യമാണോ? ഇത് തന്നെയാ വിനയനും ചോദിച്ചത്. അങ്ങനൊരു കൊട്ടാരം വീട് അയനിക്കര ഗ്രാമത്തിൽ ഉണ്ടോന്ന് എനിക്കുറപ്പുണ്ട്. വിനയന്റെ അച്ഛൻ തന്നെയാണ് മരിച്ചുപോയ ബാലചന്ദ്രൻ. അങ്ങനെയെങ്കിൽ അമ്മ നിർമ്മലാദേവി. നിന്റെ അച്ഛൻ മരണപ്പെട്ടത് ആ വീട്ടിൽ വെച്ച. ആ സത്യം ഞാൻ മറച്ചു വെച്ചു. അകാലത്തിൽ മരിച്ചുപോയ ഒരാളുടെ മകനെന്ന ഭീരുത്വം നിന്നെ ബാധിക്കാതിരിക്കാനാ. 20 കൊല്ലം മുമ്പ് നിന്റെ അമ്മ ഒക്കെ ഉള്ളിൽ കുഴിച്ചു മൂടി. എന്നിട്ട് എന്തുണ്ടായി? ഒടുക്കം ഞാനെല്ലാം നാട്ടുകാർ പറഞ്ഞ് അറിയേണ്ടി വന്നില്ലേ? സ്വന്തം അച്ഛന്റെ മരണം എങ്ങനെയാണെന്നറിയാൻ പറ്റാത്ത ഒരു മകനായി പോയില്ലേ ഞാൻ? മോനെ അറിയണം, എനിക്കെല്ലാം അറിയണം. എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ആരാ നിങ്ങളുടെ ഉപദേശകനായി ചക്രവാണി? അമ്മ പറയുന്നത് നീ കേക്ക്. നിന്റെ അച്ഛനെ മുഖിച്ച ഒരു പെണ്ണുണ്ടായിരുന്നു, അരുന്ധതി. ഉപാസനാമൂർത്തികളെ ആവാഹിച്ച് പകരം വീട്ടിതാവള്. ആ ശക്തിയെ ബന്ധിച്ചത് മഹാകാർമ്മികനായ ചക്രപാണിയാണ്. ഉപാസനാമൂർത്തി മണ്ണാൻ കട്ട. മനുഷ്യന് മനുഷ്യനല്ലാതെ മറ്റൊരു ശത്രു ഇല്ല. അതേ, എന്റെ അച്ഛനോട് ശത്രുതുള്ള ആരെങ്കിലും ആയിരിക്കും കൊന്നത്. ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്ന ആളല്ലേ. Don't make me a fool, ma. വിനു, അച്ഛമ്മ കുട്ടിക്കാലത്ത് ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ കഥയൊന്നും എനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നു. മോനെ, മോളെ, നീ ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ അവനെ ആശ്വസിപ്പിക്കും. സ്വപ്നത്തിൽ മാത്രം കണ്ട അച്ഛനെ കുറിച്ചാ അവൻ അറിഞ്ഞേക്കുന്നത്. ഉള്ളുരുകുന്നുണ്ടാവും. ചെല്ല്. നിന്റെ അച്ഛൻ, എന്റെ ബാലേട്ടൻ എന്റെ മനസ്സിലിരുന്ന് വിലക്ക്. ഇല്ല, കൊട്ടാരം വീടിന്റെ പടിച്ചവിട്ടൻ എന്നെ കൊണ്ടാവില്ല. നിന്നെ വിടില്ല ഈ അമ്മ. ഇവിടെയൊന്നും അല്ലാന്ന് തോന്നുന്നു. അമ്മയോട് ചോദിച്ചോ? ചോദിച്ചു. കൊട്ടാരം വീട് എന്റെ വീട് തന്നെയാണ്. ആവാതെ വരില്ല, എനിക്കറിയാം. അതെ, എന്റെ ഉള്ളില് ആഴത്തിൽ പതിഞ്ഞുപോയൊരു മുഖ വിനയന്റേത്. എങ്ങനെയാണെന്ന് പറയാം. ബാലചന്ദ്രൻ മാമ വിനയന്റെ അച്ഛനെ എന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. ചെറുപ്പം മുതൽ കണ്ടിട്ടുണ്ട്. അതേ മുഖ വിനയന്. മരണം വരെയും മരണത്തിലും അവരൊരുമിച്ചുണ്ടായിരുന്നു, നാഴികകളുടെ വ്യത്യാസത്തിൽ. എന്നിട്ടും മരണത്തിന് കാരണക്കാരായ അതേ കുടുംബത്തിന് തന്നെ കൊട്ടാരം വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവാത്തത്. മരണത്തിന് കാരണമായത് അരുന്ധതി. ഒക്കെ നാട്ടുകാർ പറയണതല്ലേ. പണ്ട് തൊട്ടേ കൊട്ടാരം വീടിന്റെ കാര്യസ്ഥപ്പണി അവര് തന്നെയാ പതിവ്. നിർമ്മലാന്റിക്കാണെങ്കിൽ ഒരു താലി ചരടിന്റെ കടം ബാക്കി നിൽപ്പുണ്ടായിരുന്നു ആ കുടുംബത്തോട്. അത് തീരട്ടെ എന്ന് കരുതി കാണും. പിന്നീട് നാട്ടുകാർക്കിടയില് ഒറ്റപ്പെട്ടു പോയപ്പോ ആ സ്വത്തം വരായുകയും അവർക്കൊരു സഹായമാവുകയും ചെയ്തു. എനിക്കങ്ങനെ സമാധാനിക്കാനാവില്ല. എന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അന്ത്യം ഉറങ്ങുന്ന ആ തറവാട് അന്യാധീനപ്പെട്ടു പോകുന്നത് കണ്ട് വെറുതെ ഇരിക്കാൻ എനിക്കാവില്ല. ഏകാന്തതയിൽ പൂവിട്ടു നിന്നൊരൻ, ഏകാന്തതയിൽ പൂവിട്ടു നിന്നൊരൻ മോഹന താരകമേ, ഒരു ചുംബനം പകർന്നേകിടും മുൻപേ, മണ്ണിൽ മറഞ്ഞു പോയോ നീ, മണ്ണിൽ മറഞ്ഞു പോയോ നീ. കാലം തീരുവോളം, വാടിത്തളരുവോളം എന്റെ കണ്ണുകളുണ്ടാവും നിങ്ങൾക്കും ചുറ്റും. ഈ കൈകളിൽ ഇങ്ങനെ ഇങ്ങനെ. എന്താണ്? എനിക്ക് നിന്നെ അങ്ങനെയൊക്കെ വിളിക്കാം? ഞാൻ നിന്റെ തള്ളേന്ന് കൂട്ടിയാ മതി. എന്താ തള്ളേ കാര്യം? എടാ,
നീ പറയണതൊക്കെ വല്ല വഴിയിൽ കൂടി പോണ തലയും മൂലയുള്ള പെണ്ണുങ്ങളോട് പറയുകയാണെങ്കിൽ തൂറോളം പണിയെടുത്ത് എനിക്ക് എന്റെ നടു ഓടിക്കണമായിരുന്നു. പെണ്ണും പൂവ് ഒരുപോലെ അല്ലേ ചിക്കാവുമേ? ഇവർക്ക് സ്നേഹം കൊടുത്താൽ പുഞ്ചിരിച്ച് തലയാട്ടി ഇങ്ങനെ നിൽക്കും, പക്ഷെ പെണ്ണ് എത്ര സ്നേഹം കൊടുത്താലും നെഞ്ചത്ത് കയറി ചവിട്ടും. ഇച്ചിക്കാവുമേ, ജോക്കുട്ടൻ എവിടെ? ഓ സാർ, എണീറ്റോ? എടാ അവനെ പഠിക്കണം എന്നുള്ള കൂട്ടത്തിലാ, അവനിപ്പ ക്ലാസ്സിലെത്തിണ്ടാവും. ഓ നിനക്കെന്താ, ആനെ പോലെ തിന്ന ഉറങ്ങ പിണ്ടിടുക. ആന പട്ട കയറും പോലെ വലിച്ചു കീറി ഞാൻ തള്ളേപ്പിച്ചെടുക്കും. ഞാൻ എന്തു തള്ളയത്? എന്നാലും രാവിലെ തന്നെ എണീച്ച് ഇവിടെ പോയത് അവൻ. എനിക്ക് പേടിയാവുന്നു. എന്തിനു പേടിക്കണം? പെണ്ണൊരുങ്ങി നിന്ന പൊന്നു വിളയും. ഡോണ്ട് വറി, നീ വാ. യെസ്. റൂം നമ്പർ 202 ഒന്ന് കണക്ട് ചെയ്യണം സർ. ഹലോ, ഇത് ഞാനാ ഗ്ലോറി. ഒറ്റയ്ക്കാ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കേ ഡാർലിംഗ്, വാ. മിടുക്കി മിടുമിടുക്കി, നാട് മുഴുവൻ ഈ ശരീരം കാണാതിരിക്കാൻ എന്റെ മുന്നിൽ മാത്രം ഒരു പ്രദർശനം. ഓക്കേ ഡാർലിംഗ്, കം ഓൺ. ഒറ്റയ്ക്കല്ല എന്റെ മോള് വന്നതല്ലേ? ഞാൻ കരുതിയിരുന്നു മറ്റവന് റസാക്കിന് അവനുള്ള സ്നേഹം മാത്രം മതി. മച്ചു, ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല. അവന് ജീവനിൽ കൊതിയുണ്ടാവും. ആ പറഞ്ഞത് സത്യം. അവൻ നിന്നോട് ചേരില്ല, പിന്നെ ഞാൻ നിന്നോട് ചേരും. ജീവനിലോട്ട് കൊതിയുമില്ല. എവിടെ ഐറ്റം? ഇവളുടെ ബാത്റൂം സീക്രട്ടേ? തുക പറഞ്ഞ് വെച്ച് നോക്കുമ്പോ ഐറ്റം നല്ല ഒന്നാന്തരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടെന്ന് മനസ്സിലാക്കാം. പിന്നൊരു സംശയം, പകരം തരാൻ കഴിയാത്ത ഒരു തുക പറഞ്ഞ ഇവളുടെ ശരീരം ദാനം കിട്ടുന്നു കരുതി വിളിപ്പിച്ചാണെങ്കിലോ? റോബിനെ ഒന്ന് കാണിച്ചേ, എന്നിട്ട് നമുക്ക് വില നിശ്ചയിക്കാം. അതല്ലേ അതിന്റെ ഒരു രീതി? വേണ്ട ജോ, കളിക്കല്ലേ? കളിച്ചാൽ നീ പറഞ്ഞ ഐറ്റം എന്റെ മൊബൈലിലൂടെ അല്ല നെറ്റിലൂടെ കാണുന്നു. അതിനുള്ള സൗകര്യം ഞാൻ ഏർപ്പാടാക്കി തരാം. അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണുകയും ചെയ്യാം. ഇല്ല മച്ചു, വേറെ ആര് കണ്ടാലും നിനക്കിനി കാണാനോ നെറ്റിൽ കയറ്റാനോ ആവില്ല. നീ എങ്ങാനോ അതിന് മുതിർന്ന ഈ നെഞ്ചി കിടന്ന് പടപട പടയ്ക്കുന്ന ആ കുന്ത്രാണ്ടുണ്ടല്ലോ, അതങ്ങട്ട് നിൽക്കും. നിർത്തം ഞാൻ. എന്റെ പൊന്നു മോനെ, അതിന് നിനക്ക് കഴിയുമെങ്കിൽ ആദ്യം അത് നടക്കട്ടെ. വേണ്ട മച്ചു, എന്നെ കൊണ്ട് വെറുതെ ചാട്ടമാർ എടുപ്പിക്കരുത്. എടുക്കണ നിന്റെ ചാട്ടമാർ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ.
ജോ സ്റ്റാൻഡ് അപ്പ്. ജോ, മാനേഴ്സ് പഠിച്ചിട്ടില്ലേ? അത് ആ ആ സബ്ജക്ട് എടുത്തപ്പോ ഞാൻ ആബ്സെന്റ് ആയിരുന്നു ടീച്ചർ. സത്യമായിട്ടും ടീച്ചറെ, ഈ കവിയോട് ചോദിച്ചോക്കി അല്ലേ കവി? അതെന്ന് സത്യമായിട്ട്. ഇപ്പൊ സമയം എത്രയായി? ഞാൻ ഇന്നലെ പുഴയിലാ കുളിച്ചത്. ചോദിച്ചതിന് മറുപടി പറയാം ടീച്ചർ. അതാ പറഞ്ഞു വരുന്നത്, വാച്ച് ഊരി വെക്കാതെ പുഴയിൽ ചാടി. വാച്ചിന്റെ കാര്യം കട്ട പോക. ഇനി പുതിയ രണ്ടധന അപ്പച്ചൻ അമേരിക്കയിലോട്ട് എഴുതണം. ഷട്ട് അപ്പ്. എന്തോ ഈ നേരത്താണോ ക്ലാസ്സിൽ വരുന്നത്? അത് പിന്നെ വരുന്ന വഴിക്ക് സെക്കൻഡ് ബി എയിലെ ഗ്ലോറി ഒരു ആവശ്യം പറഞ്ഞു. നടത്തി കൊടുക്കാതെ മുഖം തിരിച്ച് നടക്കുന്നത് ശരിയാണോ ടീച്ചർ? നടത്തി കൊടുത്തു ദേ ഇത്രയും നേരായി. അപ്പച്ചൻ അമേരിക്കയിൽ? അതെ ടീച്ചർ. അമ്മയും അമേരിക്കയിൽ തന്നെയാണോ? അതെ ടീച്ചർ. ടീച്ചർക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ പെറ്റിട്ട് അമ്മ പറഞ്ഞതായിരിക്കും, അതും എനിക്ക് മനസ്സിലായി. ഏതായാലും അവരെ ഒരു നല്ല അമ്മയുടെ ഗണത്തിൽ ചേർക്കാനാവില്ല. ആയിരുന്നെങ്കിൽ അത് ജോയുടെ പെരുമാറ്റത്തിൽ കണ്ടേനെ. ഇത്തരം കൊള്ളരുതായ്മ കാണിക്കുന്നവരുടെ പൈതൃകത്തെയാ കുറ്റപ്പെടുത്തുക എല്ലാവരും. ബാസ്റ്റഡ് എന്ന് പറഞ്ഞ ആക്ഷേപിച്ചേ. എന്നാ ഞാനെങ്ങനെ പറയില്ല? മക്കളുടെ സ്വഭാവം നിയന്ത്രിക്കേണ്ടതും അവർക്ക് മര്യാദ എന്തെന്ന് പഠിപ്പിക്കേണ്ടതും അമ്മയാണ്. ഒരു വൃത്തികെട്ട സ്ത്രീയുടെ മകന് വൃത്തികെട്ട സ്വഭാവവും കാണും. എന്താ ഇത്? ടീച്ചർ പറഞ്ഞ നേരാ, ജോക്കുട്ടന് നല്ലൊരു അമ്മയില്ല. അമേരിക്കയിലെ അപ്പനും അമ്മയെന്നൊക്കെ ജോക്കുട്ടൻ പുളുപിടിച്ചതാ. ആക്ച്വലി ഞാനൊരു ഓർഫനാ ടീച്ചറെ. എന്റെയൊന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു ബാസ്റ്റഡാ ഞാൻ. സ്നേഹം തേടാറുണ്ട് ജോ, ബന്ധുക്കളെ തേടാറുണ്ട്, പക്ഷെ കിട്ടണ്ട ടീച്ചറെ. എന്നെ ശരിക്കും മനസ്സിലാക്കിയത് ഈ ടീച്ചർ തന്നെയാ. ഒരമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ? എന്നിലെ ആ കുറവ് മനസ്സിലാക്കിയതും ബോധ്യപ്പെടുത്തി തരാൻ മുതിർന്നതും ടീച്ചറാ. ജോ, ഞാനത് സന്തോഷമുണ്ട് ടീച്ചറെ. എന്നെ പുച്ഛിക്കാനും ആക്ഷേപിക്കാനും ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഒരമ്മയുടെ സ്നേഹം അത് തേടിച്ചെന്ന ഫലമോ? ടീച്ചർക്കാവോ ഒരമ്മയുടെ സ്നേഹം തരാൻ? ജോ, ഞാൻ പറ്റില്ല അല്ലേ? ആർക്കും പറ്റില്ല. സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവർക്കും ഉള്ളുവിറക്കും അല്ലേ ടീച്ചറെ? എന്താ ഫോൺ എടുക്കാത്തെ? അമ്മയാ, ഞാൻ എത്ര പറഞ്ഞാലും അമ്മയുടെ വാശി അമ്മയ്ക്ക് വലുത്. നിനക്കിപ്പോ കൊട്ടാരം വീട്ടിൽ പോണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിച്ചുതരാം. ടീച്ചറെ, എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നവരസങ്ങൾ ഇങ്ങനെ മിന്നി മറിയാണല്ലോ ടീച്ചറെ. ആദ്യമായിട്ട് തന്നെയാ ഇങ്ങനെ ഒറ്റയ്ക്ക്. സന്തോഷം. നമസ്കാരം ഡിട്ടാ. ഇനി മാഷ് കാണാത്ത ചില ഭാവങ്ങളുണ്ട്, കാണണോ? അയ്യോ വേണ്ടേ. ചെങ്ങമ്പുഴ പണ്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. നാരികൾ നാരികൾ വിശ്വവിഭത്തിന്റെ നാരായ വേരുകൾ നാരാഗി അഗ്നികൾ. എന്താ ടീച്ചറെ അങ്ങനെയല്ലേ? ശരി വരട്ടെ. നിൽക്ക്. ഒറ്റയ്ക്ക് കിട്ടിയിട്ട് മാഷ് അങ്ങനെ അങ്ങ് പോയാലോ? പെണ്ണ് എന്താണെന്ന് അറിയണ്ടേ മാഷിന്? ഞാൻ അറിയിച്ചു തരാം. ഞാൻ കാണാത്തൊരു ഭാവോ പെണ്ണിന്? എങ്കിലും എനിക്കൊന്ന് കാണണല്ലോ. തനിക്കൊരു വിചാരമുണ്ട്, താനാണ് ഭൂമി താങ്ങി നിർത്തുന്നതെന്ന്. ഒരു പെണ്ണിന്റെ മനസ്സിന് മുൻപിൽ
താം വെറും തൃണോ? ഇന്നലെ വരെ എന്നെ നിന്ദിച്ചതിന് ഒരു മാപ്പ്. ഞാനോ നടന്നു തന്നെ ഇമ്മിണി പുളിക്കും. നടക്കും. മാഷിനെ അനുസരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ നിമിഷം മാഷി കോളേജിന് പുറത്താ. എന്താ എന്താ ജോക്കൂട്ട പ്രശ്നം? ആർക്കാണ് അവിടെ ബാധ കയറിയത്? തുറക്കേ, ആരാ ലോക്ക് ചെയ്തേ? വായി തുറക്ക്. എന്താ എന്താ ഉണ്ടായേ? ടീച്ചറെ ടീച്ചറെ ഒന്ന് പേടിപ്പിക്കാൻ. ജോക്കൂട്ടാ, സോറി ടീച്ചറെ, ഇത്ര സീരിയസ് ആവുന്ന ഞാൻ കരുതിയില്ല. ടീച്ചർ പേടിച്ചു അല്ലേ? സോറി ടീച്ചർ, സോറി, മാഷും പേടിച്ചു. സന്തോഷേ മാഷേ, എനിക്കിത് വേണം. മാഷിന്റെ ഉള്ളിലെ വിഷമം തീർന്നല്ലോ. നിർത്ത്, മതി എന്റെ പ്രസംഗം. 10 ദിവസത്തേക്കുള്ള സസ്പെൻഷൻ, അതാ നിനക്കുള്ള ശിക്ഷ. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചൂടെ. നോ എക്സ്ക്യൂസ്. ക്ലാസ്സിൽ പോ. ആ പോകാൻ. ജോ, നീ സത്യമാണോ പറയുന്നേ? ടീച്ചറാണോ മാഷിനെ പൂട്ടിയിട്ട്? നീ വിഷമിക്കണ്ട ജോ, നമുക്ക് പ്രിൻസിപ്പലിനോട് ഒന്നുകൂടെ സംസാരിക്കാം. എന്തിന്? എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്റെ മാഷിനെ രക്ഷിക്കാനായല്ലോ. പിന്നെ സസ്പെൻഷൻ, അത് വെറും 10 ദിവസം. ഞാൻ നിനക്ക് ഈ സസ്പെൻഷൻ ഒരു ഡിസ്മിസൽ ആക്കി തരും. കോളേജിൽ നിന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ. കൊട്ടാരം വീട്ടിലെ ബാലചന്ദ്രനും നിന്റെ ചിറ്റയും പ്രണയത്തിലായിരുന്നു. അവർക്കൊന്നിക്കാനായില്ല. എന്നാൽ അവർക്ക് സാധിക്കാതെ പോയത് നിന്നിലൂടെ, വിനയനിലൂടെ സംഭവിക്കും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. രാജമ്മോ, എന്താ മനുഷ്യ? കേട്ടോ നീ, നിർമ്മലാമ്മ കൊട്ടാരം വീട്ടിലേക്ക് വരണോന്ന്. വരട്ടെ, വരണ്ട എന്ന് പറയാൻ പറ്റുമോ? അല്ല, വിനയം കുഞ്ഞും വരണുണ്ടോ? വിനയം കുഞ്ഞിന്റെ നിർബന്ധാത്ര ഇവിടെ താമസിക്കണമെന്ന്. ആ കൊട്ടയിൽ എന്നെ കൊണ്ടുപോവാ, പണിയെടുക്കണോ വേഗം. അടിയും തൊടയൊക്കെ നടക്കണില്ലേ? നീ എന്താണ് ഈ ചൊരണ്ടേ? രാഘവേട്ടനൊന്നും പച്ചക്കാണല്ലോ. നീ എനിക്കിട്ട് ചൊരണ്ടാതെ, പുല്ല് ചൊരണ്ടാ. അല്ല പിന്നെ എന്താ പേങ്ങാ പോന്നെ? 20 വർഷം മുമ്പ് കണ്ടതാ ഇമ്പ്രാട്ടീനെ, കാണാൻ കൊതിയായിരിക്കണോ? എപ്പോഴാ വരിക? ഇപ്പൊ വരുമല്ലോ. ബാലാമ്പ്രാനെ ഇനി കാണാൻ പറ്റൂല, ഇമ്പ്രാട്ടി ആരെങ്കിലും കാണാല്ലോ. എന്തൊക്കെയുണ്ട് രാഘവ? അങ്ങനെ പോണു തമ്പുരാട്ടി, ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നേ. എന്നാ പണി നടക്കട്ടെ. എന്താ രാധ, സുഖല്ലേ? ഓ, പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ നിർമ്മല അമ്മയ്ക്ക്. വാ, ഞാൻ ചായ എടുക്കാം. വാ. Thank you.
ഉടനെ പോകോ? തീരുമാനിച്ചിട്ടില്ല. ബാലൻകുട്ടി എന്നെ അതേ മുഖം. എന്നാലും ഈ അമ്മയുടെ ഒരു കാര്യം ഈശ്വര, ഇങ്ങനുണ്ടാവും ഒരു സാമ്യം? ഒരു മറുകിന്റെ കുറവേ ഉള്ളൂ അവൾക്ക്. എന്റെ അച്ഛന് നല്ല സൗന്ദര്യ ബോധമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അയ്യേ, നാണമില്ല നിനക്ക് സ്വന്തം അച്ഛനെ പറ്റി. എന്തിന് ഈ നിലാവില്, ഈ വലിയ വീട്ടില് ജീവിതം ഇങ്ങനെ ഒഴുക്കി നടക്കല്ലേ? ഇളം കാറ്റില് എനിക്ക് ഉറക്കം വരുന്നു. അച്ഛന്റെ മോൻ തന്നെ. മോനെ, അന്ത്യത്തിരിയും പൂജയുമില്ലാത്ത ഈ വീട്ടിൽ എന്തിനാ മോനെ നീ വന്നത്? അമ്മയും കുട്ടി പോ, പോ മോനെ. എന്തു പറ്റി ടീച്ചറെ? ഏ, ഒന്നുമില്ല, ഞാൻ കൊട്ടാരം വീട്ടിലേക്ക് ഇറങ്ങിയതാ. പക്ഷേ വന്നു പെട്ടത് ഇവിടെയാ. നിർമ്മലാന്റി മരിച്ചിട്ടും ടീച്ചർ വന്നില്ലാലോ എന്ന് ഞാനും ചിന്തിച്ചതാ. അത് മനസ്സിനൊരു വിഷമം, വരാൻ തോന്നിയില്ല. എന്താ ടീച്ചറെ? എന്റെ ഒരു വാക്കില് വിനയൻ ഇവിടെ വന്നത്. വിളിച്ചു വരുത്തി കൊലക്ക് കൊടുത്തതുപോലെയായി. ഏയ്, അതൊക്കെ ടീച്ചറുടെ വെറും തോന്നല. എന്നാലും ഒക്കേറ്റിനൊരു കാരണമായി. ഞാനും ചക്രവാണി കൊടുത്തത് എന്റെ മോക്ക് ഈ രക്ഷ. എന്റെ മോളത് മറന്നുപോയി. ഇനി ഇത് നിന്റെ ദേഹത്തുണ്ടാവണം. എന്നാലും എന്റെ മോൻ ഒറ്റയ്ക്ക് ഇവിടെ. Thank you.
അച്ചമ്മേ, അച്ചമ്മ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞങ്ങളുണ്ട് ഇവന്റെ കൂടെ. ശരി മോനെ. രാഘവേട്ടാ, ഇതാര് വിനയം കുഞ്ഞോ? എന്താ മോനെ, എന്താ പ്രത്യേകിച്ച്? വാ കയറിയിരിക്കെ, വാ. കയറുന്നില്ല രാഘവേട്ടൻ. കടയിൽ പോയിരിക്ക, കുറച്ച് കോപ്രയാട്ടെ. എന്താ കുഞ്ഞു വിശേഷിച്ച്? അല്ല, ഞങ്ങള് മൂന്നാല് പേര് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. ഭക്ഷണം വെക്കാൻ ഒരാളെ തരപ്പെടുത്തി തരാൻ രാഘവേട്ടനോടൊന്ന്. അതെന്താ കുഞ്ഞു അങ്ങനെ? അതിനൊക്കെ ഞങ്ങളില്ലേ, അവിടേക്കുള്ളത് ഞാൻ വെച്ച് കൊടുത്തേക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ആ തറവാട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഞങ്ങള് കഴിയണത്. മോൻ അന്യനൊന്നും അല്ലല്ലോ. മോൻ ചെല്ലേ, ഞാൻ കൊടുത്തു വിട്ടോളാം. വിനയം കുഞ്ഞെ, ഇതാരാ? ഇതെന്റെ കൂട്ടുകാരനാ, ജോ. ജോ കുട്ടനാ ഞങ്ങൾ എല്ലാരും വിളിക്കുക. കുട്ടന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നണു. നിങ്ങൾ ഇത്ര ഇരുന്ന ഒണ്ടിച്ചു പോകാം. മീൻകറി അടുപ്പത്താ, ഒന്ന് തളച്ചാ മതി. ഏയ്, ക്രിയ തീരും വരെ എനിക്ക് മീൻ പറ്റില്ല. എനിക്ക് പറ്റും. ഞാൻ രാധേച്ചിയുടെ മീൻകറിയും കൂട്ടി രണ്ടുരുള്ള ചോറ് കഴിച്ചിട്ടേ പോകുന്നുള്ളു. നീ ചെല്ലു വിനയ, ചെല്ല്. വേഗം വന്നേക്കണം. മോനത്തേക്ക് കയറിയിരിക്കേ. അരപ്പിന്റെ മണം കുട്ടൻ കഴിക്കൂ. പിന്നെ കഴിക്കാനല്ലേ എടുക്കാൻ പറഞ്ഞത്? മീൻകറിയല്ല, മറ്റത്. മറ്റതേ? ഓ, അതോ. അത് പിന്നെ ലഹരി ആരാ വേണ്ടെന്ന് വെക്ക. എങ്കി വാ. ഓലപ്പനെ എനിക്ക് തീ വെക്കരുത്. അയ്യോ, ഇതെന്റെ സ്വന്തം പിള്ളേരെ കത്തിക്കണ്ട. പേടി കത്തിപ്പോയാലേ നാട്ടുകാർക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവൂല. കാലുമ്പോ തീ വെച്ച് ആ ചൂട്ടല്ലേ. നീ ഇതാർക്കാടി കാവലിരിക്കണേ? നിങ്ങൾ ഇവിടെ കൊച്ചം കിടക്കണ കണ്ടില്ലേ? ഇതാരടി? വിനയം കുഞ്ഞിന്റെ കൂട്ടാളി. ഓ, നസ്രാണി കുറുക്കൻ അല്ല ചെറുക്കൻ. ഒരിത്തിരി മീൻകറി കൊട്ടി ചോറുണ്ടു. എന്നാലും എന്റെ രാഘവേട്ടാ, ഈ കൊച്ചന്റെ ഒരു കാര്യമേ തള്ളയില്ലാത്ത കൊച്ചനാന്നാ തോന്നണേ. നിനക്ക് അത്രയല്ലേ തോന്നിയുള്ളൂ? പെണ്ണുകെട്ടാന്ന് തോന്നില്ല. എന്റെ രാജമ്മേ, നീ എന്നെ മൂളിപ്പെടിപ്പിക്കണ്ട. വീട്ടിലൊരു പെണ്ണ് വളർന്ന് വലുതായി വരണ്ട്. ഓ, പിന്നെ ആ വിചാരമുള്ള ഒരാള്. എന്നാ അതങ്ങോട്ട് പോട്ടെ, ഞാനിപ്പോ എവിടെ കിടക്കും? നിങ്ങൾ പോയി അകത്ത് കിടക്ക്. ഞാനകത്താ. ദൈവമേ, ഞാൻ അകത്താണേ. ഇന്ന് നീലക്കുറിഞ്ഞി പൂക്കും. ഇവരെ കുറങ്ങിയും തോന്നു. Mm-hmm.
എന്താ ഇത്? ടീച്ചർ എന്താ ഇവിടെ? നന്നായി, ഇത് എന്റെ വീടാ. ടീച്ചർ ഇത്തിരി വെള്ളം. ഓ വാ വാ. ടീച്ചർക്ക് ചിരി, ബാക്കിയുള്ള ജീവനും കൊണ്ടാ ഓടിയത്. ഈ മൊരട്ട കാളകൾക്കൊക്കെ ജോക്കുട്ടിനെ വലിയ ഇഷ്ടമാണല്ലോ. അതെന്താ ടീച്ചർ അങ്ങനെ പറഞ്ഞത്? കോളേജിലും ജോക്കുട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു മൊരട്ട കാള ഉണ്ടല്ലോ. ടീച്ചറും മാഷിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. സ്നേഹവും സ്വാന്തനം ഒക്കെ കിട്ടാതെ വരുമ്പോ ചില മനുഷ്യർ അങ്ങനെയാ ടീച്ചറെ, എല്ലാവരെയും വെറുപ്പോടെ കാണും. ഒരർത്ഥത്തിൽ ഈ ഞാനും അങ്ങനെ ആവേണ്ടതാ. ആയില്ല, എന്താ സ്നേഹം? സ്നേഹം വേണമെന്ന് വിചാരിച്ച ജോക്കുട്ടൻ അത് പിടിച്ചു വന്നു, കെഞ്ചി കാല് വീണിട്ടായാലും. അല്ല ടീച്ചറെ, ടീച്ചർക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അന്ന് മാഷിനെ രക്ഷിച്ചതിന്. ഓ അതോ, അതേക്കുറിച്ച് പറയാൻ ജോക്കുട്ടനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ആഹാ, അപ്പൊ ടീച്ചർ ആഗ്രഹിച്ചോണ്ടാണല്ലേ ആ കാള എന്റെ പുറകെ വന്നത്. കണ്ടോ കണ്ടോ, ടീച്ചറിന്റെ മുഖത്തെ പവർലൈറ്റ് വീണ്ടും അണഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിനോട് പറയാം സംഭവിച്ചതൊക്കെ. ഏയ് അത് വേണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. എനിക്ക് ടീച്ചറും മാഷും ഒരുപോലെ, രണ്ടു പേരും ഒരിടത്തും തോൽക്കരുത്, എന്നാ പരസ്പരം ജയിക്കാനും ശ്രമിക്കരുത്. അല്ല ടീച്ചറെ, ടീച്ചറോട് ഒറ്റയ്ക്ക? അല്ല, ചെറിയച്ഛനുണ്ട്, ഉറങ്ങ. ഓ എങ്കിൽ വിളിക്കണ്ട, ഞാൻ പോവാ. ഇനി 8 ദിവസം ഞാൻ കൊട്ടാരം വീട്ടിലുണ്ട്. ഇനി കാള എനിക്ക് പെൻഡുലം കെട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ വരും. ആത്മാവിനെ ധ്യാനിച്ചുകൊണ്ടാ കേട്ടുള്ളൂ. ഇന്നലെ എവിടെ ആയിരുന്നടാ തെണ്ടി പറക്കാൻ പോരുന്നത്? ഞാൻ ഇന്നലെ സ്വയംപ്രഭ ടീച്ചറുടെ വീട്ടില്. സ്വയംപ്രഭ ടീച്ചറുടെ വീട്ടിലാ? അല്ല പിന്നെ, നീ ഇവിടെ തമാശ കളിക്കല്ലേ? ഇതിലെന്താ തമാശ? രാധമ്മയുടെ അയലക്കറി, പിന്നെ പിന്നെ നിനക്ക് എന്നെ കൂടെ ഒന്ന് കൂട്ടിക്കൂടായിരുന്നോടാ. എടാ നീയൊക്കെ ഇവിടെ കഥയും പറഞ്ഞോണ്ടിരുന്നോ, രാവിലത്തെ ഭക്ഷണം എത്തിയിട്ടില്ല. ഇല്ലേ, ഞാൻ അന്വേഷിക്കാം. പോയി കുളിക്കടാ, ഇന്നലെ തന്നെ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ ചെന്നാ അറിയാം. നീ വേണമെങ്കിൽ റെഡിയായി എന്റെ കൂടെ പോരു, രാധമ്മയെ പരിചയപ്പെടുത്തി തരാം. ഞാനെപ്പോഴേ റെഡി. ഞാനും കൂടെ വരട്ടെ. ഏ പോണു പിടിക്കടാ. കൊട്ടാരം വീട്ടില് പുതിയ താമസക്കാരായി, കുഞ്ഞൂട്ടിന് വേറെ താവളം കിട്ടി, മോള് വന്ന് അതൊന്ന് പൂജിച്ചേരണം. എടുത്തോണ്ട് വാടാ. സാറ് പറഞ്ഞതല്ലേ, ഒന്ന് പൂജിച്ച് കൊടുക്കണേ. വേഗം വാടാ. അവസാനിപ്പിക്കണ അവനെ. ചെല്ലടാ. പിന്നെടുത്തോളാടാ.
കിടന്നോളൂ. ഏയ്, കൂടുതലൊന്നും പറ്റിയിട്ടില്ല. ദൈവാധീനം. ഞാൻ ചെറ്റയോട് പ്രാർത്ഥിച്ചപ്പോ ഇത്രയും പെട്ടെന്ന് രക്ഷകനെ കൊണ്ടു തരുമെന്ന് കരുതിയില്ല. ഏയ്, എന്തായത്? വന്നല്ല. അയ്യോ, ഈ കൊട്ടാരം മുഴുവൻ കാണണമെങ്കിൽ ഓട്ടോ വിളിക്കണല്ലോ. ഈ വേഷത്തിൽ ടീച്ചറെ കാണാൻ മനോഹരമായിരിക്കുന്നു. ടീച്ചറ് നീരാട്ടിലായിരുന്നല്ലേ, വെറുതെ അല്ല തൊണ്ട പൊട്ടി വിളിച്ചിട്ടും മറുപടി തരാഞ്ഞത്. ജോക്കോട്ടിനിരിക്കെ, ഞാൻ മാറിയിട്ട് വരാം. എന്നാലും ഇത് വലിയ കെണിയായി പോയി ടീച്ചറെ. ഈ വീടേ ഇളയച്ചനോടെ അത്. ടീച്ചർ എങ്ങനെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക്? പിന്നെ ഒരു ആശ്വാസമുണ്ട്, ഇതിന്റെ ഉള്ളിൽ ഒരുത്തൻ പെട്ടുപോയ പിന്നെ അവൻ തിരിച്ചു പോവില്ല. അതെന്താ? തിരിച്ചു പോവാൻ വഴിയറിയണ്ടേ? പോയ എങ്കി വരട്ടെ. തെളിനീര് പോലുള്ള വെള്ളം കണ്ട ജോക്കുട്ടൻ ഒരു വീക്ക്നെസ് ആണ് ടീച്ചറെ. തലനീര് ഇറങ്ങിയ നീർക്കെട്ട് വരില്ലേ? വരും. പനി വന്നാ അതിന്റെ ഉത്തരവാദി ആരാ? ടീച്ചർ. ടീച്ചർ അല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. എന്താ ഇവിടെ? പെട്ടെന്ന് അമ്മ ഓർത്തുപോയി. കുടുംബക്ഷേത്രമല്ലേ, ഒന്ന് കാണാൻ വന്നതാ. ഗ്രഹണത്തിനും ആണ്ടറതിക്കും മാത്രമേ പൂജയുള്ളൂ, നോക്കാനും നടത്താനും ഒന്നും ആരും ഇല്ലല്ലോ. ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ നടത്താൻ പറ്റില്ല, പഠിപ്പ് തീരണം. നാളത്തെ കഴിഞ്ഞ കോളേജിൽ പോണം. പിന്നെ കൊട്ടാരം, വീടും, മൈനക്കര ഗ്രാമം ഒക്കെ വെറും ഓർമ്മകളാവും. ആ ഓർമ്മകളില് ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണുണ്ടാവും. എന്റെ ഉള്ളില് ഒരുപാട് മുഖങ്ങളൊന്നുമില്ല, ആരെതിർത്താലും എന്റെ കൂടെ താനുണ്ടാവും. ജീവിതം തുടങ്ങുമ്പോ അതെന്റെ തീരുമാനം. എന്റെ ചിറ്റോടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവോ അച്ഛൻ? എനിക്ക് വിഷമമൊന്നുമില്ല, എന്റെ ചിറ്റ കാട്ടിത്തുന്ന വഴി എന്റെ മുന്നിലുണ്ട്. ഹേയ്, വേണ്ടടോ, ഇത് വിനയന്റെ ഉറപ്പാ, തനിക്ക് ഞാനുണ്ട്.
നീ ഇങ്ങ് വന്നേ. എന്താടാ ഒരുത്തനവിടെ പോവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. എങ്ങോട്ട്? നീ ഒന്ന് ചോദിച്ചേ. ദേ വരുന്നു. നീ ഇതെങ്ങോട്ടാടാ? ഒരു മണവാളനെ പോലെ. എന്നൊരു മണവാളനായിട്ട് തോന്നിയല്ലോ. താങ്ക്സ്. ഓ നീ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ. ആർക്ക് പെണ്ണിലും കെട്ടാനാ ഈ പട്ടിക്കാട്ടിലിപ്പോ പോകുന്നേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം മക്കളെ. അത് ശരിയല്ല ജോക്കുട്ട, നിന്നെ ആരും തടയില്ല, പക്ഷെ പറഞ്ഞിട്ട് പോണം. പറയാം. ഇന്ന് സ്വയംപ്രഭ ടീച്ചർ ജോക്കുട്ടനൊരു ഡിന്നർ തരുന്നു. പെണ്ണിനോടും കയ്യില് ഒരാണ് എന്ന് വെച്ച് ഇത് പുറത്തറിഞ്ഞാൽ എന്റെ നിഴൽ എപ്പോഴും ഉണ്ടാവും നിന്റെ കൂടെ. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നതെന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആക്സിഡന്റ് എങ്ങനെ പറ്റിയത് മാഷെ? അറിയില്ല. പ്രഭ ടീച്ചറെ കാണാൻ പോയത് അവൻ. ഇന്നലെ അവന്റെ പിറന്നാളായിരുന്നു. ടീച്ചറെ കണ്ടില്ലല്ലോ. കോടി പുതച്ചിട്ടെന്റെ മോൻ നീണ്ടു നിവർന്ന് കിടന്നപ്പോ കാണാൻ വന്നവരുടെ കൂട്ടത്തിൽ കണ്ടില്ല ടീച്ചറെ. ഉള്ള് ഒരിത്തിരി വട്ടം വേദനിച്ചു. ചിലർക്കൊക്കെ എത്ര അടുത്തറിഞ്ഞാലും മനസ്സങ്ങനെ കനത്ത് കിടക്കും, ചോര നീരില്ലാതെ. പക്ഷെ എന്റെ ജോക്കുട്ടന്റെ ഉള്ളിൽ ടീച്ചർ എന്തായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. എല്ലാവരും എഴുതി വച്ചിട്ടുണ്ട് അവന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ.
പെണ്ണെന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കുന്ന സ്വാർത്ഥിയാണെന്ന് നെഞ്ചു കീറി കുറിച്ചവല ഞാൻ. എന്നിട്ടും എന്റെ ജോക്കുട്ടൻ എന്റെ പിന്നാലെ നടന്ന് അങ്ങനല്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷെ ടീച്ചറും അനാഥാലയത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും എന്നെ സനാഥനാക്കിയത് എൻ്റെ സൂഫിയായിരുന്നു. എന്നെപ്പോലെ അനാഥയായിരുന്നു അവളും. അൾത്താരയ്ക്ക് മുൻപിൽ എല്ലാവരെയും സാക്ഷി നിർത്തിയ ഒരു താലി, അത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. അനുഗ്രഹിക്കാൻ എൻ്റെ അപ്പച്ചൻ രാഹുലമ്മാഷൻ, പിന്നെ ഒരമ്മച്ചി. ആ അമ്മച്ചിയായിരുന്നു എനിക്കെൻ്റെ സ്വയംഭര ടീച്ചർ. മാഷിനോട് ചേർന്ന് ഒരു ജീവിതം സ്വപ്നം കണ്ടൂടെ? എന്ത്? ആ മുരട്ട് കാള, മുരട്ട് കാളയ്ക്ക് മാൻപേട കൂട്ട്. ജോക്കുട്ടൻ പറഞ്ഞപ്പോ തോന്നി, സത്യത്തിൽ അപ്പോഴും അല്ല, അന്ന് മാഷിന്റെയും ജോക്കുട്ടന്റെയും അടുപ്പം കണ്ടപ്പോ തോന്നിയതാ. ചിരിക്കാൻ അറിയാല്ലേ, ആരും ഇതുവരെ ചിരിപ്പിച്ചിട്ടില്ല. അവനെ ഈ ഭൂമത്തൊന്നും നീ ഇല്ലാതാക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ഇത്ര അവനോട് കണക്ക് തീർക്കാൻ അന്ന് മുതൽ അവസരം കാത്ത് അവന്റെ പുറകെ ഞാനോട്ടായിരുന്നു. പക്ഷെ കൊന്നത് ഞാനല്ല. ജോയെ അവസാനിപ്പിക്കാൻ കൊട്ടാരം വീട്ടിലേക്ക് യാത്രയായ ഞങ്ങൾ ആകസ്മികമായിട്ടാണ് അവനെ കണ്ടത്. റസാക്കാണല്ലോ അത്. ഇവനും എന്റെ ഒരു നോട്ടപ്പുള്ളിയാ. നിങ്ങളോട് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ വരാം. ഏ ബായ്, ഏ തമാരാ എയിം നയേനാ, തു കഹാൻ ജാ രഹേ ഹേ. ജോ
വിനയ, നീ ഇത് വിശ്വസിക്കണം. ജോയെ കൊന്നത് ഞാനല്ല, ആ അപ്പൻ തിരുമേനിയ. എണീറ്റ് നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ തുടങ്ങിയതാ നാശം പിടിച്ച ഈ ചുഴലി രോഗം. അന്ന് ചുഴലി ബാധിച്ച എന്നെ വൈദ്യരെ കാണിച്ചു മടങ്ങവേ അവൾ വന്നു വഴിയിൽ അഥർവമൊപ്പിച്ച് അരുന്ധതി. നിന്റെ അച്ഛൻ ബാലേന്ദ്രനെ പനപ്പറമ്പിലും ഇല്ലത്തെ കുളത്തിൽ എന്റെ ഏട്ടനെയും അവൾ അരുന്ധതി അവസാനിപ്പിച്ചു. അരുന്ധതിയെ ബന്ധിക്കാൻ ദേവലശ്ശേരി മഹാൻ ചക്രപാണി എത്തി. ഇവിടെ ഈ ഭഗവതിക്കാവിൽ ആ ബലിക്കല്ലിൽ ബന്ധനവും നടന്നു. സ്നേഹിച്ചവനെ വരുതിയിലാക്കാൻ മന്ത്രം പഠിച്ച അരുന്ധതി ഒടുവിൽ കിണറ്റിലൊടുങ്ങി. എല്ലാ മന്ത്രങ്ങളും വേദനയും ഉള്ളിലൊതുക്കി കഴിച്ചുകൂട്ടി ഞാൻ ഏടത്തിക്കും മോൾക്കും കാവലായിട്ട്. ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങാത്ത കടത്തിന്റെ കണക്കും പറഞ്ഞ് അനന്തനും അച്ഛൻ വിക്രമനും എത്തി. പഴയ പങ്കുകാരന്റെ കിടപ്പാടം കൈക്കലാക്കി മടങ്ങി അവർ. കാലു പിടിച്ചു. സ്വന്തം മണ്ണിൽ അഭയാർത്ഥിയായി കഴിയാനുള്ള അവകാശം ഭിക്ഷയായി തന്നു അനന്തൻ. എന്റെ മോൾ സ്വയംപ്രഭ വളർന്നൊരു പെണ്ണായി. തള്ളേ, ഈ കാണുന്നതൊക്കെ എന്റെ സ്വത്താ. ഇതിന്മേലുള്ളതെല്ലാം ഈ അനന്തന് സ്വന്തം. എടി പെണ്ണേ, മനസ്സിൽ മറ്റു സ്വപ്നങ്ങളൊന്നും വരേണ്ട. 18 വയസ്സ് തകയട്ടെ, അതുവരെ കാത്തിരിക്കും ഈ അനന്തൻ. പ്രതികരിക്കാൻ കഴിയാത്ത അനന്തൻ തീർത്ത ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നീറി നീറി കഴിഞ്ഞു എന്റെ മോൾ. അമ്മയുടെ മോൾക്കിന്ന് 18-ാം പിറന്നാൾ. ആവില്ലമ്മ, അമ്മയുടെ മോൾക്ക് ഇനി മുന്നോട്ട് പോവാനാവില്ലമ്മ. മോളെ, അറിയാം നാളെ നേരം വെളുത്താൽ അവൻ വരും. ശിരസ് കുനിച്ചു കൊടുക്കാൻ നിനക്കാവില്ലേ? അനന്തൻ ദുഷ്ടനാ, പക്ഷേ അവന്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹം കണ്ടില്ലാന്ന് നടിക്കണോ?
ബ്രഹ്മാവിനെ നിലയ്ക്ക് നിർത്തിയവൾ ആ പെണ്ണ് അവനെ നല്ല വഴിക്ക് നയിക്കാൻ നിന്റെ മോക്ക് പറ്റില്ലേ? കാവിലമ്മയെ വിളിക്കണില്ലേ നീ? കാക്കല്ലേ ഭഗവതി? ഇല്ല ചെറിയച്ച, എനിക്കതിന് വയ്യ. തെണ്ടിയോ തെമ്മാടിയോ എന്തോ ആയിക്കോട്ടെ, സന്തോഷത്തോടെ ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കാം. അതാണ് പെണ്ണിന്റെ വിധി എന്നറിയാം എനിക്ക്. പക്ഷേ എന്റെ അച്ഛനെ കൊന്നവനാണെങ്കിലോ? വ്യാപാരത്തിലെ ചങ്ങാതിയായ താൻ ധർമ്മിഷ്ഠനായതുകൊണ്ട് വാരിക്കൂട്ടേണ്ട പണമെല്ലാം എനിക്ക് നഷ്ടമായി. വിക്രമ, അതെ, തിരിച്ചു പിടിക്കാൻ എന്റെ മോൻ അനന്തൻ തന്നെ തിരിച്ചയക്കുന്നു പരലോകത്തേക്ക്. നേട്ടങ്ങളേറെ സൂര്യൻകാട്ട് മനയോട് ചേർത്ത് അനന്ത മുക്കി കൊല്ലണ. അരുന്ധതിയുടെ കണക്കിൽ ഉള്ളിനമ്പൂരിൻ ചേരട്ടെ. ഇനി ഒന്നും പറയണ്ട നീ. സൂര്യൻകാട്ട് മനയിലെ അപ്പനും സ്വയംപ്രഭയൊക്കെ മരിച്ചു. ഇനി പുനർജന്മം, ശത്രുവിനെ ജയിക്കാനുള്ള ജന്മം. ജയിക്കാൻ ഭഗവതിക്കാവിലെ ഭഗവതിയുടെ തുണ വേണ്ട. ഹിന്ദിയായി ഉറങ്ങുന്നൊരു ശക്തിയില്ലേ അവിടെ? അരുന്ധതിയിൽ നിന്നും ചക്രപാണി തളച്ചിട്ട ശക്തി ഈ കൈവെള്ളയിൽ വിളിച്ചു വരുത്തി അമ്മാനമാടും. ഒരുക്കും ഞാൻ നിന്നെ. നീ വിളിച്ചാൽ ആ ശക്തി ഉണരും. അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്യണ്ടേ മോളെ? ഒന്നു മാത്രം എന്റെ മോള് ചെയ്യണം. ഒരു പെണ്ണിന്റെ ചാബല്യങ്ങൾ കുഴിച്ചു മൂടണം. ഒരു ഭാര്യയാവണം, അമ്മയാവണം എന്നുള്ള മോഹങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയണം. അല്ല, മരിക്കാൻ തീരുമാനിച്ചവർക്ക് എന്ത് മോഹങ്ങൾ അല്ലേ മോളെ? 12 വർഷത്തെ കന്യാപൂജ, അത് കഴിഞ്ഞാൽ ആർക്കും നിന്നെ ജയിക്കാനാവില്ല. തൊട്ടുപോവരുതന്നെ. എന്റെ അച്ഛന്റെ മരണം നാടും നാട്ടുകാരും പറയുന്ന പോലെയല്ല, അത് അനന്തേട്ടൻ ചെയ്തതാണെന്ന് എനിക്കറിയാം. നമ്മൾ ഒന്നിച്ച് ജീവിച്ചാൽ അച്ഛൻ എന്നെ ശപിക്കും. അനന്തേട്ടൻ ചെയ്ത ദുഷ്കർമ്മത്തിന് എനിക്ക് പരിഹാരം ചെയ്യണം. 12 വർഷം എനിക്ക് വ്രതം അനുഷ്ഠിക്കണം. അതുവരെ കാത്തിരുന്നേ പറ്റൂ അനന്തേട്ടൻ. എന്റെ ഈ വാക്ക് ധിക്കരിച്ച് എന്റെ ശരീരത്തിൽ സ്പർശിച്ചാൽ എന്റെ ശവം മാത്രമേ അനന്തേട്ടന് കിട്ടൂ. അവളുടെ ശരീരം മാത്രമാണ് ആവശ്യമെങ്കിൽ ഈ നിമിഷം ഞാൻ സ്വന്തമാക്കും, തടുക്കാനാവില്ല ആർക്കും. പക്ഷേ എനിക്ക് അവളുടെ മനസ്സുകൂടി വേണം. അതിനുവേണ്ടി ഒരു വ്യാഴവട്ടം കൂടി കാത്തിരിക്കുക അനന്തൻ. കാത്തിരുന്നു അവൻ ഒരു വ്യാഴവട്ടക്കാലം. ഒടുവിൽ ആ ദിവസമെത്തി. 12 വർഷം കഴിഞ്ഞുള്ള ഉത്സവരാവ്, ഈ ഭഗവതി ക്ഷേത്രത്തിൽ പെരുമ്പറ മുഴങ്ങി. എന്താ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, എന്റെ പ്രഭയ്ക്ക് ഇത്ര വലിയ മാറ്റോ? മാറണ്ടേ, വാക്ക് തന്നവളല്ലേ ഞാൻ. 12 വർഷം എനിക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ. വെറുപ്പ് കാണിച്ചിട്ടുണ്ട് ഇന്ന് വരെ, അതൊക്കെ വ്രതം മുടങ്ങാതിരിക്കാൻ മാത്രം. സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അനന്തേട്ടൻ തിരിച്ച് സ്നേഹിച്ചാൽ ഞാനൊരു പെണ്ണല്ലേ, മനസ്സൊന്ന് പതറാൻ ഒരു ഞൊടി പോരെ. ഇപ്പൊ ഞാൻ സ്വതന്ത്രയായിരിക്കുന്നു, അതുവരുവോളം സ്നേഹിക്കാം.
അനന്തേട്ടന്റെ പെണ്ണ ഞാനിന്ന്. ഒടുവിൽ എന്റെ പ്രഭ എനിക്ക് കിട്ടി. പറയ് ഞാൻ എന്താ ചെയ്യണ്ടേ? നാടും നാട്ടുകാരും അറിഞ്ഞുള്ള മംഗല്യം അനന്തേട്ടന്റെ ഇഷ്ടത്തിനൊത്ത് നിശ്ചയിച്ചോളൂ. ഇന്ന് ഏഴാം യാമം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സമയം തീരും. പിന്നെ ഒരു നിമിഷം പോലും കാത്തിരിക്കാനാവില്ല എനിക്ക്. അന്നേരം അനന്തേട്ടൻ എന്റെ സീമന്ത രേഖയിൽ സിന്ദൂരം ചേർത്തണം. എന്താ വിശ്വാസം വരുന്നില്ലേ? അനന്തേട്ടൻ ഭഗവതി കാവിന് മുൻപിൽ അന്നേരം വന്നോളൂ. ഉത്സവം തീർന്ന് ആളൊഴിഞ്ഞ ഭഗവതി കാവിൽ വെച്ച് എന്റെ കഴുത്തിൽ അനന്തേട്ടന്റെ താലി വീഴണം. പിന്നെ പിന്നെ നാടും നാട്ടുകാരും പ്രഭ എനിക്ക് കിട്ടില്ലെന്ന് അടക്കം പറഞ്ഞ് ചൊടിപ്പിച്ചപ്പോ സൂര്യൻകാട്ടും മനക്കിയൂറ്റും ലക്ഷ്മണരേഖ വരച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ അനന്തൻ. അതൊക്കെ ഉള്ളിൽ വെച്ച് എന്നെ വെറുക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഈ ഉള്ളിലിപ്പനുള്ള സ്നേഹം മാത്രം മനസ്സിലായി. വരൂ അനന്തൻ, ഇന്ന് അനന്തന്റെ സ്വപ്ന മുഹൂർത്ത കാത്തിരുന്ന നിധി കയ്യിലെത്തുന്ന ദിവസം. പ്രഭ ഭഗവതി കാവിലെത്തി കാണും. ഇനി നാഴികകൾ മാത്രം ബാക്കി. ചക്രപാണി ബന്ധിച്ചു വെച്ച ബലിക്കല്ലിപ്പോ സൂര്യൻകാട്ട് മനയുടെ പൂജാപീഠത്തിൽ. പകരം ഈ അപ്പൻ കൊത്തിയ വെറും കരിങ്കല്ലേ ഭഗവതിക്കാവിലെ? പൂജാമുറിയിലെ ബലിക്കല്ലിൽ നിന്നും മൂർത്തി ഇറക്കി വിടണം. അപ്പന്റെ തിരുനെറ്റിയിലെ ചുടുചോര ഒഴുക്കി വേണം വിളിക്കാൻ. ശക്തി സ്വരൂപിണിയാവും. പൂജാവിധികളും മന്ത്രധ്വനികളും നിറഞ്ഞ അവളുടെ ശിഷ്ട ജീവിതത്തിന് ഇനി ഏട്ടത്തി വേണം കാവല്. ബലിക്കല്ലിൽ ചുവന്ന പൂക്കളായി ഞാൻ എന്റെ ചോരയൊഴുക്കും. നല്ല വാർത്ത കേൾക്കാൻ കാവലുണ്ടാവുന്ന എന്റെ കുട്ടിയോട് പറഞ്ഞ യാത്രയാക്കിയിട്ട് അത് അവളുടെ മനസ്സിളകാതിരിക്കാൻ. തിരിച്ചു വരുന്ന അവൾ ധീരയായിരിക്കും. അപ്പാ, അപ്പനല്ല കുരുതി നടത്തേണ്ടത്, ഞാനാ. മന്ത്രവും തന്ത്രവും പൂജാവിധികളും അറിയാത്ത ഉരക ജീവിയായി ഞാനല്ല അപ്പനാ അവൾക്ക് കാവലാവേണ്ടത്. സ്വന്തം ജീവിതം ത്യജിച്ച് അവളിൽ ശക്തി രൂപപ്പെടുത്തിയ നീയാ പടക്കുറുപ്പിനെ പോലെ അവൾക്ക് കാവലാവേണ്ടത്. ബലിക്കള ഒരുങ്ങട്ടെ, രക്തക്കുരുതി നടക്കട്ടെ. പെറ്റമ്മയുടെ ആത്മഹുതിയിൽ എന്റെ മോൾ ശക്തി സ്വരൂപിണിയാവട്ടെ. അരവിന്ദം പോലെ കുളിരുന്നാരം
ശത്രുവിന്റെ നാശത്തിന് പെറ്റമ്മ ബലിയായി. സ്വന്തം മകളുടെ നന്മയ്ക്ക് അത്രയേ കരുതേണ്ടു. നീയിപ്പോ ആ പഴയ പെണ്ണല്ല, പുറം ലോകം നിനക്ക് നിഷിദ്ധം. പ്രഭേ, ചെറിയച്ച, എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഓർഡർ. അത് നീ മറന്നേക്ക്. ഇനി നീ വേണ്ടത് നിന്റെ ഉള്ളിലെ ഉപാസനാമൂർത്തിക്ക് വേണ്ടത് നൽകുക, അത്ര തന്നെ. നിന്നിലെ മനുഷ്യാവസ്ഥകൾ ഇല്ലാതാക്കി സർവശക്തി ആവുക. എന്റെ മോള് സർവശക്തി നേടണം, അത് മാത്രമാവണം ലക്ഷ്യം. എനിക്കാവില്ല ഇനി ഇവിടെ അടച്ചു പൂട്ടിക്കിടക്കാൻ. എനിക്ക് കോളേജിൽ പോണം. തർക്കുത്തരം പറയാ, നീ ഒരിടത്തും പോണില്ല. പോണം, പോണ്ടാന്നാ പറഞ്ഞേ. തെറ്റുപറ്റി, എന്നോട് മാപ്പാക്കണം. എന്റെ മോളായി കണ്ടു, ഉള്ളിലെ ശക്തിയെ ഞാൻ മറന്നു. പൊറുക്കണേ. പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. അതിനൊരു കാരണക്കാരനായി ജോക്കുട്ടൻ. അതുവഴി അവൾ മനസ്സിലേറ്റിയ രാഹുലൻ മാഷ്. മാഷ് തന്നതാ? എന്ത്? മുരട്ടുകാളയാണെങ്കിലും നിന്റെ മാഷക്ക് നല്ല കളസെൻസ് ഉണ്ട്. ഇനി എന്നെ ഇഷ്ടപ്പെട്ടാ മതി. ഉം
പെണ്ണെന്ന് പറഞ്ഞാൽ അതാണ്, ഇതാണ് കോപ്പാണ്. എനിക്കിങ്ങനൊരു ജീവിതം വേണ്ട. സ്നേഹത്തോടെ നോക്കുന്നവരെ തൊട്ട ചാമ്പലാവുന്ന ഈ അവതാരം എനിക്ക് വേണ്ട. എനിക്കൊരു പെണ്ണാവണം, വേറെ ഒരു പെണ്ണ്. അതെ, അവൾ തന്നെയാ. അല്ല, അവളിലെ ശക്തി. എന്റെ മോൾക്ക് ഒരേ ഒരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ, അനന്തൻ. അവളിലുള്ള ശക്തിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. അതിലൊന്നായിരുന്നു നിന്റെ അമ്മ. തീർന്നില്ല, നിങ്ങളറിയാത്ത മറ്റൊരു മരണം കൂടിയുണ്ട്. ചക്രപാണി, ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടി ഈ ബലിക്കലിൽ ഒരുപാട് പേർ ചീമുട്ടെറിഞ്ഞിട്ടുണ്ട്. കണക്ക് ചോദിക്കും എന്റെ മകളിലെ ശക്തി. നാടും നാട്ടുകാരും എന്തിന് എന്നെ ഇപ്പൊ ഭേദ്യം ചെയ്യുന്ന നിങ്ങളെപ്പോലും എന്റെ മകളിലെ ശക്തിക്ക് കഴിയും. പക്ഷേ എന്റെ മകൾ ഇപ്പൊ എന്നോട് കെഞ്ചുന്നത് ഒരു പെണ്ണാവാനാ. എനിക്ക് കഴിയും, എന്റെ മകളിലെ ശക്തിയെ ബന്ധിക്കാൻ എനിക്ക് കഴിയും. നീ കൂടെ നിന്നാൽ എല്ലാം മനക്കണ്ണിൽ കാണുന്ന നീ തന്നെ ഇതെല്ലാം പൊറുക്കണം. നേരം തെറ്റിയ കാലത്ത് ഇന്ന് ഈ വിളക്ക് കൊളുത്തേണ്ടി വന്നു അടിയന്. തിരുമേനി, എന്താ ഇത്? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? ഈ കാവിന്റെ അവകാശി പറഞ്ഞിട്ട് ദാ ഈ നിൽക്കുന്ന വിനയൻ. അവകാശി എവിടെയായിരുന്നു ഇതുവരെ? ഇപ്പൊ അവകാശികൾ ഞങ്ങളാ, ഈ നാട്ടുകാര്. അവകാശം ചോദിക്കാനും സ്ഥാപിക്കാനും വേണ്ടി ഒന്നും വന്നതല്ല. ഈ നാടിനും നാട്ടുകാർക്കും എല്ലാം നല്ലത് വരുത്താൻ വേണ്ടി ഇയാളൊക്കൊന്ന് കുളത്തിലെറിയാ വേണ്ടത്. നാട് കുട്ടിത്തോറാക്കിയ ഇയാളെ നാട് കടത്തണം. കുമാര, മിണ്ടാതിരിക്ക. തിരുമേനി, ഞങ്ങളൊതുക്കാൻ വരണ്ട. പറ്റി, തെറ്റു പറ്റി. എനിക്ക് പ്രായച്ചിത്തം ചെയ്യണ. ഇനി തന്റെ പ്രായച്ചിത്തം ഒന്നും നാട്ടുകാർക്ക് വേണ്ട. തന്നെയും തന്റെ മോളെയും തീർക്കും ഞങ്ങള്. ചെല്ല, ചെന്ന് സൂര്യൻകാട്ട് മലയ്ക്ക് തീയിട. പ്രഭയെ പിടിച്ചു നിർത്തി കത്തിക്കേ. കത്തിക്കും. ശുംഭത്തരം പറയാതെ കുമാര, പറയാൻ ഒരുപാടുണ്ട്. ഉണ്ണിയമ്പൂരി മരിച്ചേ പിന്നെ സൂര്യൻകാട്ട് മനയിൽ അനന്തം കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങള് ചോദിക്കാനിവിടെ ആരും ഉണ്ടായില്ല.
ഗതി കെട്ടപ്പോ മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിച്ച് അഫൻ അഥർവം കയ്യിലെടുത്തു. ഇപ്പതാ ഒക്കെ ഏറ്റു പറഞ്ഞിരിക്കണു. നാട് വിഴുങ്ങാൻ നിൽക്കുന്ന ആ ബാധയെ ഒഴിവാക്കാനായിട്ട് അഫൻ ഇതാ ഒരുങ്ങി നിൽക്ക. ബാധ എല്ലാം ചെയ്തു വെച്ചിട്ട് കുറ്റം ബാധയ്ക്ക്. ഈ നൂറ്റാണ്ടിലല്ലേ ബാധ. വിവരക്കേട് പറയണ്ട. നാട് വിഴുങ്ങാൻ നിൽക്കുന്ന ദേവത വാതിലടച്ചാൽ ഒതുങ്ങില്ല. രണ്ടെണ്ണത്തിനെയും തല്ലിക്കൊന്ന് കെട്ടി തൂക്കണം തിരുമേനി. ഇയാളെ ഇങ്ങോട്ട് വിട്ടതാ, കാണിച്ചു കൊടുക്കാൻ ഞങ്ങള്. ദയവ് ചെയ്ത് അബദ്ധം കാണിക്കരുത്. അയാള് പറഞ്ഞു ശരിയാണെങ്കിലും. വിനയം കുട്ടി, നാട്ടുകാര് തീരുമാനിക്കും. അടിയിലൊതുങ്ങാത്ത ഒരു ദേവതയില്ല. പിടിച്ചു കെട്ടണം ഇയാളെ. ഭഗവതി നോക്കിക്കോളും ഇനിയല്ല. ആരാന്നറിയില്ലേ? മോമിനെ കണ്ടില്ല എന്നുണ്ടോ? ആരാന്നറിയില്ലേ? ഞാനുള്ളപ്പോ വിധിക്കാൻ വേറെ ആരാ മുന്നിൽ നിൽക്കുന്നത്? ശിക്ഷ വിധിച്ചോളൂ. അടിയനെ അത് അർഹിക്കുന്നുണ്ട് ദേവി. തൊട്ടുപോകരുതെന്റെ ഉണ്ണിയെ. എന്നുണ്ണിക്ക് പറ്റി തെറ്റ്, ഞാൻ പുറത്തു. ഇനി ആർക്കാ ചേതം? ഉണ്ണി പറയും പ്രതിവിധി. എല്ലാവരും വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. മറുവാക്ക് വേണ്ട. ഉണ്ണി ചെല്ല്, കൂടെയുണ്ട് ഞാൻ. എന്നെ തളയ്ക്കണോ? തളയ്ക്കണോ നിന്റെ പടിക്ക്? പറ, നടക്കില്ല. അമ്മേ, സ്നേഹിച്ചവളെ ഒരു വൃത്തികെട്ടവന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഞാനൊരു നാടകം കളിക്കാൻ പോവുക. എല്ലാവരും സ്വയംഭ്രമ ടീച്ചറെ രക്ഷിക്കാനുള്ള തത്ര പാടില്ല. ഞാനും കൂടെ കൂടുന്നു. രക്ഷിക്കാനല്ല, അമ്മേ ഈ മണ്ണിലേക്ക് എത്തിച്ച ആ ടീച്ചറെ ഞാൻ ഈ മണ്ണിലേക്ക് മറക്കും. ആ ഭഗവതിക്കാവിലിപ്പോ ഒരു ബന്ധനക്രിയ നടക്കുകയാണ്. ബന്ധനക്രിയോ? അതെ, സ്വയംപ്രഭ ടീച്ചറിലെ ശക്തിയെ ബന്ധിക്കാൻ. അവരാരും വന്നിട്ടില്ല. നാട്ടുകാരെല്ലാരും പേടിച്ച് വാതിലടച്ച് വീട്ടിലിരിക്ക. ഇവിടെ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഇവിടെ ഇത്രയും നാട്ടുകാർ വന്ന്, അത് അവരുടെ ധൈര്യം. പിന്നെ എന്റെ ബലവും. ജീവൻ തിരിച്ചു കെട്ടു ആവോ. വിനേട്ടാ, 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 വിനയേട്ടാ, ഞാനിപ്പോ പോവേ.
വിനയേട്ടനല്ലേ മോളെ, കുഞ്ഞൂട്ടേട്ടൻ, അങ്ങനെ വേണം വിളിക്കാൻ. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് നിന്റെ കാമുകൻ, എന്നോടിവിടെ വരാൻ പറഞ്ഞതും നിന്റെ കാമുകൻ. അതെ, അവനിവിടെ മനസമാധാനത്തോട് കഴിയണത്രേ. ഞാനല്ലാതെ ആരാ അവന് സമാധാനം കൊടുക്കാൻ? അതിനുള്ളൊരു കരാർ, ആ കരാറിലെ സമ്മാനമാ. വിഷമിക്കണ്ടെന്നേ, എന്തു പറ്റിയാലും വന്നാലും അവൻ തന്നെ കെട്ടിക്കൊള്ളാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നേ. വഴങ്ങിയേ പറ്റൂ, മടിച്ചും പേടിച്ചും കടവാ ഇങ്ങോട്ട്. പെണ്ണേ, ഒരിക്കലും എന്റെ കൈവെള്ളയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നിന്റെ വിനയേട്ടൻ. ഇപ്പതേ എനിക്ക് നിന്റെ ദാനം തന്നിട്ട് പുറത്ത് കാവൽ നിൽക്കുക അവൻ. എന്താത്ര ചിന്തിക്കാൻ, വഴങ്ങിയേ പറ്റൂ. വിനയേട്ടൻ എന്റെ രക്ഷകൻ തന്നെയാ, എന്നെ ചതിക്കില്ല. വിനയേട്ടന് വേണ്ടി എന്തു ചെയ്യും? എനിക്ക് ഒന്ന് ഒരുങ്ങണം. ഒരുങ്ങണം, ഒരുങ്ങിക്കോളൂ. ഏത് പെണ്ണായാലും മനസ്സൊന്ന് പാകപ്പെടുത്തേണ്ടി വരും. നീ ബുദ്ധിയുള്ളവളാ, നിനക്ക് വേണ്ടി നിന്റെ വിനയേട്ടൻ ഒരുക്കി വെച്ചൊരു മുറിയുണ്ട് ഇവിടെ. അവിടെ വെച്ചാവാ നിന്റെ ഒരുക്കം. അവിടെ തന്നെ ആവട്ടെ നമ്മുടെ ശാന്തി മുഹൂർത്തം. എന്താ മത്സരിക്കാൻ തന്നെയാണോ പാവം? വർഷങ്ങളോളം ബന്ധനത്തിൽ കിടന്ന നിന്നെ ചുടുചോരയൊഴുക്കി വിളിച്ചുണർത്തിയത് ഈ അഫനാണെങ്കിൽ തിരിച്ചെടുക്കാനും ഈ അഫന് പറ്റും. വേണ്ട, മത്സരം വേണ്ട. എന്റെ കുട്ടിയുടെ ശരീരം വിട്ടു വരിക ഇവിടെ. ഞാൻ ഒരിക്കൽ ഈ കല്ലിൽ വരിക. വരാൻ വേദനിപ്പിക്കാൻ നിന്റെ ഈ ടീച്ചർ വിട്ടുകൊടുക്കില്ല. കുളിച്ച് ശുദ്ധമായി നിൽക്കൂ. എന്റെ മോൾക്ക് ഞാനൊരു മന്ത്രം തരാം, പിന്നെ നിന്നെ ദ്രോഹിക്കുന്നവരെല്ലാം ഭസ്മമാവും. ആ മന്ത്രം മൂന്നാവർത്തി ജപിച്ചാൽ ഒരു നാഴിക, ആ ഒരു നാഴിക എന്റെ മകളുടെ ശക്തി പരകായ പ്രവേശം ചെയ്ത് സുധയിലെത്തും. Ah!
ദേവി, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. എന്നിട്ട് എന്താ ആരനോട് സത്യം പറയാഞ്ഞത്? അവന്റെ മരണത്തിന്റെ കാരണം അറിഞ്ഞിട്ടും വിനയൻ എന്തിനാ എന്നോട് മറച്ചു വെച്ചത്? ഞാൻ അവനൊന്ന് കാണട്ടെ. മാഷേ, കാര്യവും കാരണവും അന്വേഷിക്കേണ്ട സമയമല്ല ഇത്. സ്വയംപ്രഭ ടീച്ചറുടെ ശരീരത്തിൽ നിന്നും ആ ശക്തി നഷ്ടപ്പെടുമ്പോൾ ടീച്ചറുടെ കഴുത്തിൽ ഒരു മംഗല്യ ചരട് ഉണ്ടാവണം. ടീച്ചർ സുമംഗലിയാവണം. അതിനുവേണ്ടിയാ അപ്പൻ തിരുമേനി ഈ ചരട് പൂജിച്ചു തന്നത്. പക്ഷെ വിനയൻ അത് വലിച്ചെറിഞ്ഞപ്പോ എനിക്കത് എടുക്കേണ്ടി വന്നു. മാഷേ, മാഷു വേണം ഇത് ടീച്ചറുടെ കഴുത്തിൽ അണിയാൻ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഈ താലി ആ ടീച്ചറുടെ കഴുത്തിൽ കെട്ടണമെന്ന്. ജീവിച്ചിരിക്കുമ്പോ ജോക്കുട്ടൻ എന്റെ ശത്രുവായിരുന്നു. പക്ഷെ മരിച്ച ജോക്കുട്ടൻ എന്റെ വേദനയാ മാഷെ. അവന്റെ അവസാനത്തെ ആഗ്രഹം പോലെ ടീച്ചറമ്മയുടെ കഴുത്തിൽ ജോക്കുട്ടന്റെ ഈ അപ്പച്ചൻ താലി കെട്ടണം. ശക്തി ഇപ്പൊ സുതേല, നാഴിക ഒന്ന് പിന്നിട്ടാൽ ശക്തി തിരികെ യാത്ര ചെയ്യും. സുത തളർന്നു വരും. തളർന്നു വീണ സുതയിൽ ഈ ഏലസ് കെട്ടണം. പോയിക്കോ. വിനയ, നീ എന്തവിടെ? എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. നിനക്കതിന് കഴിയില്ല വിനയ. എന്റെ ജോക്കുട്ടിന്റെ അമ്മയാ പ്രഭ ടീച്ചർ. അമ്മ? അവൾ അമ്മയല്ല, ജോക്കുട്ടിനെ കൊന്നവൾ. എന്റെ അമ്മയെ കൊന്നവൾ. അവളെ ആ മാഷിപ്പ കൂടെ താലി കെട്ടി പൊറിപ്പിക്കാൻ നോക്കുന്നത്. വിനയ, ഒരു നെടുമംഗലിലെ സ്വപ്നം കണ്ടു വന്നവനല്ല ഞാൻ. ഒരു ജീവൻ രക്ഷിക്കാൻ ചിലപ്പോ ഈ താലി ഉപകരിക്കും. അത് നടക്കില്ല. നിനക്ക് പറ്റിയ ശരീരം
ഈ സൂര്യകാട്ടപ്പൻ കേറിക്കോ, കേറാൻ മടിക്കണ്ട, കേറിക്കോ, കേറാൻ. ചതിച്ചു തിരുമേനി, ചതിച്ചു. ബന്ധനല്ല, ആവാഹനാ നടന്നിരിക്കുന്നത്. ദുഷ്ടശക്തി അപ്പൻ ആവാഹിച്ചിരിക്കുന്നു. നിന്റെ ആജ്ഞ അനുസരിക്കുന്ന കോമരല്ല ഞാൻ. നിന്നെ വരച്ച വരയിൽ നിർത്തും. ഒരുപാട് തെറ്റുകൾ അപ്പൻ ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ ചെയ്യും. എല്ലാ തെറ്റിനും പ്രതിവിധി വേണ്ടേ? നിനക്ക് മോക്ഷം നേടണ്ടേ? ടീച്ചറോ? പ്രൈവറ്റ് ടീച്ചറല്ലേ? ചെല്ലേ. ടീച്ചറേ, ടീച്ചറേ ഒരു